അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് സമ്പാദ്യത്തിന്റെ മഹത്വവും സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ്, എന്തെല്ലാമാണ് അതിന് മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്വഹാബിമാരുടെ ഉത്കൃഷ്ടമായ ജീവിത രീതികളിലൂടെയും അതിൻ്റെ വിശദീകരണവും ലോകത്തേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ സാമ്പത്തിക രംഗം പല വകുപ്പുകളിലൂടെയും നോക്കുമ്പോൾ മുസ്ലിം സഹോദരന്മാർ ഒരിക്കലും പ്രവേശിക്കാൻ പറ്റാത്ത പലയിടങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം സത്യമാണ്. നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടത് എത്ര വിഷമിച്ചിട്ടാണെങ്കിലും ഹലാല് മാത്രം സമ്പാദിക്കണം എന്നാണ്. താബിഉകളും സ്വഹാബിമാരിൽ ചിലരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവരവരുടെ ഭാര്യമാർ കതകിന്റെ സൈഡിൽ വന്നിട്ട് പറയും, കതകിനോട് ചാരി നിന്ന് പറയും, നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇന്ന് നിങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിശപ്പ് സഹിക്കാം, പക്ഷേ സമ്പാദിക്കുന്നത് ഹലാല് മാത്രമാകണം. ഇവിടെ വിശപ്പ് സഹിച്ച് ഒന്നും കിട്ടാതെ മരണപ്പെട്ടു പോയി എന്ന് കരുതി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയൊന്നും ഉണ്ടാകൂല. അതേ സമയത്ത് നിങ്ങൾ അവിഹിതമായത് സമ്പാദിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മജ്ജയിലും മാംസത്തിലും അത് അലിഞ്ഞു ചേരും. മജ്ജയിലും മാംസത്തിലും എല്ലാം അലിഞ്ഞു ചേരുന്ന അള്ളാഹു പൊരുത്തപ്പെടാത്ത സമ്പാദ്യം മുതൽ കാരണം ആത്മീയത തീരെ മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. സാമ്പത്തിക രംഗം ശുദ്ധമായിട്ടില്ലെങ്കിൽ വരുന്ന ഏറ്റവും വലിയ തകരാർ അവിടെയാണ്. നമ്മൾ ഭക്ഷിക്കുന്നതും ധരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിത്യജീവിതത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നതും എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട സമ്പത്തിലൂടെയായിരിക്കണം. ഒരു ചെറിയ തുണ്ട് പോലും, നിസ്കാരം മാത്രമല്ല ഇബാദത്തുകൾ ഒന്നും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചതിന്റെ കാരണം സാമ്പത്തിക രംഗത്തുള്ള ഒരിക്കലും തിരുത്തപ്പെടാനും പൊറുക്കപ്പെടാനും കഴിയാത്ത നിഷിദ്ധമായ ഏർപ്പാടുകൾ വന്നുകൂടി. നമ്മളോട് ഇന്ന് സ്വഹാബിമാരുടെ ഭാര്യമാർ അവരോട് പറഞ്ഞിരുന്ന വസീയത്ത് നമ്മുടെ ഭാര്യമാർ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കും, എങ്കിൽ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നിന്റെ വീട്ടിൽ നിന്ന് അല്പം ഇങ്ങോട്ട് തരാൻ പറയണം. രാവിലെ വീട് വിട്ടിറങ്ങുന്നവരോട് എന്നും നൽകുന്ന വസീയത്താണ് ഒരിക്കലും അവിഹിതമായത് ഹറാമായത് സമ്പാദിച്ചു വരരുത്. പൊരുത്തപ്പെടുന്നത് അള്ളാഹു പൊരുത്തപ്പെടുന്നത് മാത്രം നിങ്ങൾ സമ്പാദിച്ചു വരണം. വൈകുന്നേരം വരെ അധ്വാനിച്ച് ക്ഷീണം സഹിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കത് സഹിക്കാം, പക്ഷേ എന്തെങ്കിലും അവിഹിതമായി ഭക്ഷിച്ച് പരലോകത്ത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത നരകത്തിന്റെ തീ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം തീയിലേക്ക് ഏറ്റവും അടുപ്പമുള്ളത് ഹറാമു കൊണ്ട് വളർന്ന ശരീരമാണ്. മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി, അവിഹിത സമ്പത്തിലൂടെ വളർന്നു വന്ന ശരീരം, സ്വന്തം ശരീരവും മക്കളുടെ ശരീരവും കുടുംബ ജീവിതത്തിലെ മുഴുവൻ ആളുകളുടെ ശരീരവും അള്ളാഹു പൊരുത്തപ്പെടാത്ത സമ്പത്തിലൂടെ വികസിച്ച് വളർന്നു വന്നതാണെങ്കിൽ അതിന് കൂടുതൽ കണക്ഷൻ നരകവുമായിട്ടാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് ഒരാൾ സ്വീകരിക്കുന്നതിനും ഏറെ കൊണ്ടു നടക്കുന്നതിനും തകരാറ് പറഞ്ഞിട്ടില്ല. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ
ബഹ്റൈനിൽ നിന്ന് ഒരുപാട് സ്വത്ത് വന്നു. സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അന്ന് പതിവിന് വിപരീതമായി നിസ്കാരത്തിന് ആളുകളിലേറെ ഉണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ അവരെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം. അവിടുന്ന് ചോദിച്ചു, എന്തോ ഒന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ, ബഹ്റൈനിൽ നിന്ന് സമ്പത്ത് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. ഞങ്ങളത് അറിഞ്ഞു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് തരാനുള്ളതാണ്. കൂട്ടത്തിൽ അവിടുത്തെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് കുറച്ചധികം തരണം. കാരണം ബദറിൽ എന്നെ പിടിക്കപ്പെട്ടപ്പോൾ എന്റെയും സഹോദരൻ അഖീലിന്റെയും രണ്ടുപേരുടെയും മോചന ദ്രവ്യത്തിനുള്ള കാശ് ഞാനാണ് കൊടുത്തത്. അപ്പൊ എനിക്ക് കുറച്ചേറെ നഷ്ടം വന്നിട്ടുണ്ട്. ഞാൻ ഒളിപ്പിച്ചു വെച്ച കാശ് തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ ഇൽമു മുഖേന തങ്ങൾ അത് പുറത്തു പറയുകയും ആ ഒളിപ്പിച്ചു വെച്ചയിടത്തു നിന്ന് അതെടുക്കാൻ ഞാൻ നിർബന്ധിതനാവുകയും അവിടുത്തെ ആ ഒരൊറ്റ വെളിപ്പെടുത്തലിന്റെ കാരണമായി എന്റെ മനസ്സിൽ അല്ലാഹു ഈമാൻ നൽകുകയും ചെയ്തു. എനിക്ക് കുറച്ച് ഏറെ തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എടുത്തോളൂ, എടുത്തു തരാനൊന്നും ഞാനില്ല, ഇഷ്ടം പോലെ സമ്പത്ത് വന്നിട്ടുണ്ട്. ആ സമ്പത്ത് ഇങ്ങനെ വാരിക്കൂട്ടി വാരിക്കൂട്ടി ചാക്കില്ലത് മുകളിലേക്ക് തോളിലേക്ക് ഏറ്റാൻ നോക്കുമ്പോൾ അത് പൊങ്ങുന്നില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ വിട്ടുതരുമോ ഇതൊന്ന് തോളിലേക്ക് പൊക്കിയെടുക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിട്ടുതരുന്നില്ല, പാകത്തിനെടുത്തോളൂ. ആളെ വിട്ടുതരാണെന്നില്ല, നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ. ചാക്കിൽ നിന്ന് കുറച്ചുകൂടി വാരി ഒഴിവാക്കി പിന്നെയും കയറ്റി നോക്കുമ്പോൾ അത് പൊങ്ങുന്നില്ല. പിന്നെയും മഹാനവർകൾ ഇങ്ങനെ വാരി ഒഴിവാക്കി, അങ്ങനെ അവസാനം ഒപ്പിച്ചെടുത്ത് തോളിലേക്കിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയാണ്. നോക്കിയിട്ട് പറഞ്ഞു, ഈ സമ്പത്ത് നല്ല മധുരമുള്ളതാണ്, നല്ല പച്ചപ്പുള്ളതുമാണ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ നല്ല സുഖമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഷുഗറുള്ള ആളുകൾക്കും മധുരം ചിലപ്പോ കൂട്ടിയാ തിരക്കടില്ല എന്ന് തോന്നിപ്പോകാറുണ്ട്. അതുകൊണ്ട് ആ മധുരമെന്ന് പറഞ്ഞത് കണ്ടാൽ ഏറ്റവും ആകർഷണീയതമുള്ളതാണല്ലോ പച്ച, അതുകൊണ്ടാണ് അതിനെപ്പറ്റി പച്ച എന്ന് പറഞ്ഞത്. മുഹദ്ദിസുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ സമ്പത്ത് നല്ല പച്ചപ്പും നല്ല മധുരവും ഉള്ളതാണ്, പക്ഷേ അല്ലാഹു നിങ്ങളെ കയ്യിൽ അത് തന്നിരിക്കുന്നത് സമ്പത്തിൽ അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധാനം ചെയ്ത് പ്രതിനിധികളാക്കി വെച്ചിരിക്കുന്നത് സമ്പത്ത് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹു നോക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി മറിയം വരെ തങ്ങൾ വിസ്മയത്തോടെ നോക്കി നിന്നു. ഏറെ സമ്പത്താണ് ആ കൊണ്ടുപോകുന്നത്, തങ്ങളതിന് എതിര് പറഞ്ഞിട്ടില്ല. സമ്പത്ത് ഒരാൾ കൂടുതലാകുന്നതിന് എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ സമ്പത്ത് കൂടുതലാകുമ്പോഴും സമ്പത്ത് സമ്പാദിക്കുന്ന മാർഗങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടതാണോ എത്രയും അധികരിപ്പിക്കുന്നതിന് തകരാറില്ല. സ്വഹാബിമാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ആ സമ്പത്ത് കൊണ്ട് ദുനിയാ ദീനും ആഖിറവും മൊത്തം പോകുന്ന സമ്പത്താകരുത്. അവരും കച്ചവടം ചെയ്തിട്ടുണ്ട്, അവരും കൃഷി ചെയ്തിട്ടുണ്ട്. 100, 200, 300 ഒട്ടകങ്ങളെയും ആടുകളെയും മേച്ചു നടന്നിട്ടുണ്ട്. പക്ഷേ എത്ര സമ്പത്ത് അവർക്ക് ഏറി വന്നാലും അല്ലാഹു നിർബന്ധമാക്കിയതും ഐച്ഛികമാക്കിയതും സുന്നത്തായി പഠിപ്പിച്ചതും അവരെ ജീവിതത്തിൽ നിന്ന് വിട്ടിട്ടില്ല. ഞാൻ ആമുഖമായി ആ വിഷയമാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയട്ടെ, സദസ്സിലുള്ളവരോടും പുറത്തുള്ളവരോടും, അല്ലാഹു നിർബന്ധമാക്കിയ ഒരു നിസ്കാരം, അല്ലാഹു നിർബന്ധമാക്കിയ നോമ്പ്, അല്ലാഹു നിർബന്ധമാക്കിയ മറ്റു കർമ്മങ്ങൾ, അത് വിട്ടിട്ടൊരു സമ്പാദ്യം ശേഖരിക്കരുതേ. ദുഹർ നിസ്കാരം ഒഴിവാക്കിയിട്ട് നീ 10,000-ന് 10,000 റിയാല് വാരിക്കൂട്ടിയിട്ട് എന്ത് ലാഭം? മഗ്രിബ് നിസ്കാരവും സുബ്ഹി നിസ്കാരവും ഒഴിവാക്കിയിട്ട് നിന്റെ ജോലിയുടെ ടൈമാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ നിർബന്ധം ഒഴിവാക്കി ഏറെ സമ്പാദ്യമുണ്ടാക്കിയിട്ട് എന്തു കാര്യം? സ്വഹാബിമാരുടെ സമ്പാദ്യത്തെപ്പറ്റി അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിച്ചു.
റിജാലുൻ, അവർ ആൺകുട്ടികളാണ്. അവരെ പോലെ ആണത്വം വേണം നിങ്ങൾക്ക്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ. അതേ, ഇന്നത്തെക്കാളും അധികം സാമ്പത്തികമായ പുരോഗതി നേടിയ സ്വഹാബിമാർ ഒരു കച്ചവടവും ഒരു ബിസിനസും അവർ ശ്രദ്ധ മാറ്റിക്കളഞ്ഞിട്ടില്ല. അന്തിക്കില്ല, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് റബ്ബിനെ ഓർക്കേണ്ട മേഖലകളിൽ അല്ലാഹുവിനെ ഓർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ബിസിനസ് നടത്തുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ, വലിയ വലിയ ഏർപ്പാടുകൾ ചെയ്യുമ്പോൾ അല്ലാഹു സൂക്ഷിക്കാൻ നിഷ്കർഷിച്ച ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തവർ കറക്റ്റായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ കച്ചവടം മുതൽ ഏറി വന്നത് കാരണം പടച്ച റബ്ബ് പറഞ്ഞ ഒരു കൽപ്പനയും അവർ ലംഘിച്ചിട്ടില്ല. അതിൽ രണ്ടെണ്ണം എടുത്തു പറയുന്നു. നിസ്കാരത്തിന്റെ ജമാഅത്ത് അവർക്ക് മുടങ്ങിയിട്ടില്ല. നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ അങ്ങാടികളിലുള്ള സ്വഹാബിമാര് അവരുടെ കച്ചവടങ്ങൾ നിർത്തി പള്ളിയിലേക്ക് വരാറുണ്ട്. ഈ ആയത്തിറങ്ങിയത് ഫി അഹ്ലിൽ അസ്വാഖ്, അങ്ങാടികളിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെ പറ്റിയാണെന്ന് മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹുമ രേഖപ്പെടുത്തിയത് കാണാം. അവര് വാങ്ങിവിളിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ അവിടെ താമസിക്കുന്നില്ല. ഇയാൾക്ക് കൊടുക്കട്ടെ, അടുത്ത ആൾക്ക് കൊടുക്കട്ടെ എന്ന ലെവലല്ല. നിസ്കാരത്തിന് ജമാഅത്തിന് അവർ പുറപ്പെട്ടു പോയി. ആടിനെ മേയ്ക്കുന്നവർ ജമാഅത്തിന് വന്നുപോയി. ഒട്ടകങ്ങളെ മേയ്ക്കുന്നവർ ജമാഅത്തിന് വന്നുപോയി. ഒട്ടകങ്ങളെ ഉപയോഗിച്ച് സുബ്ഹ് നിസ്കാരത്തിന് നേരത്തെ പള്ളിയിലെത്തിപ്പോയി. ഓ സഹോദരന്മാരെ, നമുക്കും അല്ലാഹു വാഹനം തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്ന് ഓട്ടിയിട്ട് സുബ്ഹിന്റെ ജമാഅത്തിന് വരുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ ഈ ഗ്രാമത്തിൽ ഒരു ബൈക്ക് റാലി വിളിച്ചാൽ 250-350 അതിലധികവും ആളുകൾ വരും. പതാക കെട്ടിയിട്ട് എല്ലാവരും കൂറ് അറിയിക്കും. പക്ഷേ അവനവന്റെ വാഹനം ഉപയോഗിച്ച് സ്വഹാബിമാര് ജീവിതത്തിന്റെ തുടക്കം കുറിച്ചിരുന്നത് മദീനത്തെ പള്ളിയുടെ പരിസരത്ത് വന്ന് വാഹനങ്ങളിൽ ലാൻഡ് ചെയ്ത് നിസ്കാരം കൊണ്ട് തുടങ്ങിയിട്ടാണ്. സർവ ചെറുപ്പക്കാരോടും ഞാൻ പറയട്ടെ, ദീനിൽ സജീവത എന്ന് പറയുന്നതിന്റെ ശരിയായ അടയാളം അതാണ്. വെറും ഒരു മീറ്റിങ്ങിന് മാത്രം വരിക എന്നതല്ല, സമ്മേളനത്തിന് മാത്രം വരിക എന്നതല്ല, ആണ്ടിന് മാത്രം പങ്കെടുക്കുക എന്നതല്ല. വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് അല്ലാഹുവിന്റെ ദീന് ഹയാത്താക്കുന്നതിന്റെ മാർഗമായി അല്ലാഹു നൽകിയ വാഹനം ഉപയോഗിച്ച്, റബ്ബ് സൗകര്യപ്പെടുത്തി തന്ന വാഹനം ഉപയോഗിച്ച് സ്വഹാബിമാര് ജുമുഅ കഴിഞ്ഞാൽ ഏറ്റവും അധികം തടിച്ചുകൂടാറുള്ളത് സുബ്ഹി നിസ്കാരത്തിനാണ്. ളുഹറിനും അതാ അവർ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അടച്ചു വന്നുപോയി. അതിന്റെ പരമ്പരയാണ് ഇന്നും സൗദിയിലും നിലനിൽക്കുന്നത്. സ്വലാ പറയുന്നത് പലരും പറയും. ഇപ്പൊ നല്ല സുഖമുണ്ട്. ഇപ്പൊ മുത്തവ്വമാരൊന്നും സ്വലാ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് പോകണ്ടെന്നാ, അവര് പറഞ്ഞെങ്കിൽ പോണോ, പറഞ്ഞില്ലെങ്കിൽ പോകണ്ടെന്നാ. അങ്ങനല്ല, അവര് പറഞ്ഞാലും ശരി, പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, മദീനത്തെ പള്ളിയിൽ വാങ്ങി വിളിക്കുമ്പോഴേക്ക് വൈഖാമി സ്വലാ. എന്നാ വലിയ ബിസിനസ്മാൻമാരായ അവർ വേറെ ഒരു ബാധ്യത കൂടി നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പലരും നിർവഹിക്കാൻ ഇപ്പോഴും മടി കാണിക്കുന്ന വിഷയം വഈതാഇ സകാ. സകാത്ത് കൊടുക്കുന്നതിനും ഒരിക്കലും അവർ അശ്രദ്ധാലുക്കളല്ല. എന്തേ ഈ ജമാഅത്ത് മുടങ്ങാതെ, സകാത്ത് മുടങ്ങാതെ, അല്ലാഹുവിന്റെ ദിക്ര് മുടങ്ങാതെ അവർ ജീവിക്കാൻ കാരണമെന്താ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വല്ലബ്സാർ. അവർ ഒരു ദിവസത്തെ ഭയക്കുന്നു. ആ ദിവസത്തിൽ കണ്ണും കൽബും മേലോട്ട് മറിയുന്ന ദിവസമാണ്. എല്ലാവർക്കും പരിഭ്രാന്തി വരുന്ന ദിവസമാണ് പരലോകം. പരലോകത്തെ പേടിച്ചിട്ടാണ് എത്ര വലിയ കച്ചവടം ചെയ്താലും
ജമാഅത്തിൽ കാർക്കശ്യം പുലർത്തുന്നത്, സകാത്ത് കൊടുക്കുന്നതിൽ ശ്രദ്ധ പാലിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസികളുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, 10 കൊല്ലം 20 കൊല്ലം നിങ്ങൾ അവിടെ നിന്നിട്ട് വീട് വെക്കാൻ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടി, മക്കളെ കെട്ടിച്ചേക്കാൻ സമ്പത്ത് കിട്ടി, അടുത്ത തലമുറക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടി. പക്ഷേ അല്ലാഹു പഠിപ്പിച്ച കാരണത്തിന് വേണ്ടിയല്ലാതെ ഒരു നിസ്കാരം തലായിട്ട് സമ്പാദിക്കുന്ന ഏർപ്പാട് അതിന് ബറക്കത്തില്ല കേട്ടോ. സ്വഹാബിമാരുടെ സമ്പാദ്യത്തിന്റെ വലുപ്പം എത്രയാണ്! മദീനത്തെത്തിയപ്പോൾ ഒരു നയാ പൈസ കയ്യിലില്ലാത്ത മഹാനല്ലേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാൻ അവർകളെ ചേർത്തി കൊടുത്തത് മദീനയിലെ അൻസാരിയായ സ്വഹാബി സഅദ് ബിൻ റബീഉ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്. അൻസാരിയായ സഅദ് ബിൻ റബീഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുറഹ്മാനെ, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല. നേരം വെളുത്താൽ മദീനത്തെ മാർക്കറ്റിൽ എനിക്കൊരു കടയുണ്ട്, ആ കടയിലേക്ക് നിങ്ങൾ വരണം, ഞാൻ അവിടെ എടച്ചുമരി വെച്ച് തരാം. ആ എടച്ചുമരി വെക്കുന്നതിന്റെ ഇപ്പുറമോ അപ്പുറമോ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം, എന്നിട്ട് കച്ചവടം ചെയ്തിട്ട് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചോളൂ. ഒരു രൂപ പോലും കയ്യിലില്ലാത്ത സ്വഹാബി വര്യൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്ക് എന്റെ സമ്പത്തിൽ ഞാൻ പകുതി വെച്ചു തരാം. ഇത് കടമായിട്ടല്ല, വായ്പയായിട്ടല്ല, പിന്നീട് തിരിച്ചടക്കേണ്ടതല്ല, ഈമാനിന്റെ പേരിൽ നൽകുന്ന ഒരു സമ്മാനമാണ്. ഈമാൻ കൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് വന്നവരല്ലേ, അവർക്ക് നൽകുന്ന ഒത്താശ, എന്റെ വീട്ടിൽ നിങ്ങൾക്ക് ഞാൻ വേണ്ടാത്രയും സൗകര്യം തരാം, എനിക്ക് 2 ഭാര്യമാരുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ഇഷ്ടമുള്ളതിനെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. ويؤثرون على انفسهم ولو كان بهم خصاصا സഹാബത്തിന്റെ സവിശേഷതയാണ്, സ്വന്തം കാര്യത്തെക്കാൾ ആവശ്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിച്ചവരെ പരിഗണിക്കുക. ആ നിലക്ക് പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞു, അതൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ എനിക്ക് കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരണം, 20 ദീനാർ എനിക്ക് കടം തരണം, ആ 20 ദീനാർ ഞാൻ കച്ചവടം ചെയ്തിട്ട് ലാഭം കിട്ടുമ്പോ നിങ്ങൾക്കങ്ങ് വീട്ടി തരും. സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു, കടമായി 20 ദീനാറും കൊടുത്തു. ആ 20 ദീനാറിന് ചരക്കിറക്കി, സ്വന്തം ഒരു സ്ഥലത്ത് വാടകക്ക് കച്ചവടം തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് കടം വാങ്ങിയ തുക വീട്ടിക്കൊടുത്തു, ലാഭം കിട്ടി. പിന്നീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട ചരക്ക് വരുമ്പോ മദീന പ്രകമ്പനം കൊള്ളാറുണ്ട്. 700 ഒട്ടകപ്പുറത്താണ് കച്ചവടത്തിന്റെ ചരക്ക് വരുന്നത്. ലോറി വെച്ചിട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ എത്ര അധികമുണ്ട്. 1ഉം 2ഉം അല്ല, 700 ഒട്ടകത്തിന്റെ പുറത്താണ് ഷാമിൽ നിന്ന് കച്ചവട ചരക്ക് മദീനയിലേക്ക് വരുന്നത്. ആരാണ് ഇവിടെ വലിയ ബിസിനസ്മാന്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവാണ്. അവരെ പറ്റി അല്ലാഹു പറഞ്ഞതാണ്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബയ്ഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ. ഉപ്പമാരെ, മക്കൾ ഗൾഫിലുണ്ട്, സന്തോഷമാ. ജോലി കഴിഞ്ഞിട്ട് ലീവിന് വരുമ്പോ ചോദിക്കണം, മോനെ എപ്പോഴാ ഡ്യൂട്ടി? ഒരാൾ പറയുന്നത്, എനിക്ക് ഡ്യൂട്ടി 3 മണിക്ക് തുടങ്ങും, എന്നിട്ട് 8 മണിക്ക് അവസാനിക്കും. അപ്പൊ അസുറുല്ല മകരിപ്പോ, ഓഫീസിലാണ് ജോലി, 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. കട്ടൻ ചായയും സാധനങ്ങളൊക്കെ അങ്ങോട്ട് വരും, കടിയൊക്കെ അത് കഴിച്ച് അവിടെ ഇരിക്കും. ആവശ്യങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യാം, എങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്തിനാണ് ഈ സമ്പാദ്യം? എന്തിനാണ് ഈ ലക്ഷങ്ങൾ? എന്തിനാണ് ഈ കോടികൾ? ആർക്ക് വേണ്ടിയാണ് ഈ സമ്പാദ്യം? നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിസ്കാരം പോയാലും വേണ്ടിയില്ല, സമ്പത്ത് കിട്ടിയാ മതിയെന്നോ? അതാണ് ഏറ്റവും വലിയ മോശം. നമ്മൾ ഏറ്റവും വലിയ മോശമായി കരുതേണ്ടത് അതാണ്. ഞാൻ ആമുഖമായത് പറയുന്നത് നമ്മുടെ പൂർവീകർ നമുക്ക് കാണിച്ചെന്നൊരു മാതൃകയുണ്ട്.
ഉപ്പാപ്പമാര് പാടത്ത് പണിയെടുക്കുകയാണെങ്കിൽ ഉച്ച നേരത്ത് അവർക്ക് കഞ്ഞിയുമായി ചെന്നു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കുന്നതിന്റെ മുമ്പ് ചെറിയ ഒരു പരിക്കൻ മുണ്ടാണ് അവർ ധരിച്ചിട്ടുണ്ടാകുക. ചെറിയ അപ്പുറത്തെവിടെങ്കിലും ഒരു കുളമുണ്ടാകും, ആ കുളത്തിലൊന്ന് ഇറങ്ങി ഒന്ന് കഴുകി വൃത്തിയാക്കി രാവിലെ വരുമ്പോ ഉടുത്ത തുണി ഉണ്ടാകും, വൃത്തികേടൊന്നാകാത്ത തുണി. ആ തുണി എടുത്ത് അവിടെ പതുക്കെ കെട്ടി ഉണ്ടാക്കിയ ശ്രാമ്പ്യ എന്ന് പറയും. നിസ്കാരപ്പള്ളി വഖഫാക്കാത്ത തന്നെ ഒരുപാട് തോട്ടിന്റെ ഭാഗങ്ങളിലൊക്കെ പുഴ വക്കുകളിലൊക്കെ വരാനുള്ള കാരണം അവരുടെ ഈമാനാണ്. ഇപ്പോഴുള്ള ആൾ ആരും ഒന്നും പുതിയൊന്നും ഉണ്ടാക്കിയില്ലട്ടോ, അത് വേറെ വിഷയം. ഇപ്പോഴുള്ളതൊക്കെ ആൾക്കാർ കീറാൻ കരുതില്ലെങ്കിലും നഗരങ്ങളിൽ കുറെ പള്ളി ഉണ്ടാവും. മുമ്പ് അങ്ങനെ നിസ്കാരം പോകരുതെന്ന് കരുതി കർഷകന്മാരായ നമ്മുടെ ഉപ്പാപ്പമാർ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് വെള്ളം കൊണ്ട് ശരീരത്തിലെ ചളിയൊക്കെ വൃത്തിയാക്കി ഒരു തുണിയെടുത്ത് നേരത്തെ ധരിച്ചിരുന്ന ആ തോർത്തുമുണ്ട് അവിടെ കുളത്തിലിട്ട് കഴുകി ചളിയൊക്കെ പോക്കി അതുകൊണ്ട് തലമറച്ച് തോളുമറച്ച് അവർ നിസ്കരിക്കുന്നു ദുഹ്ർ നിസ്കാരം. ശേഷം അവർ ഭക്ഷണം കഴിക്കുന്നു, ആസുറിന് ചായയുമായിട്ട് വരുന്നു വീട്ടിൽ നിന്ന് ആരെങ്കിലും. ആ ചായ കുടിക്കുന്നതിന് മുമ്പ് അസുറും അവിടുന്ന് നിസ്കരിക്കുന്നു. 5:30 അവരവിടുന്ന് കയറിപ്പോകാൻ. അവരുടെ സമ്പത്തിൽ എന്തൊരു പറക്കത്താണ്! കുറേ അംഗങ്ങൾ ആ വീട്ടിലുണ്ടായിട്ടും ആരും പട്ടിണി കിടന്നിട്ടില്ല, ആരും വിഷമിച്ചിട്ടില്ല, പട്ടിണി കൊണ്ട് മരിച്ച ഒരു സംഭവവും ഇല്ല. അതേ സമയത്ത് ഇപ്പൊ തികയുന്നുണ്ടോ? 100,000 ശമ്പളമുള്ള ആൾക്ക് ഒരു മാസത്തിന് തന്നെ തികയുന്നുണ്ടോ? സുബ്ഹാന ജല്ല ജലാലുഹു, ബറക്കത്ത് എടുത്തു മാറ്റപ്പെടാനുള്ള കാരണം എന്താണ്? പ്രധാനമായും നിസ്കാരത്തിന്റെ കമ്മി തന്നെ, വേറെ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. അതുകൊണ്ടല്ലേ സമ്പത്ത് അധികരിച്ചപ്പോ നിസ്കാരവും ജമാഅത്തും ജുമുഅയും ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട്. സ്വഹാബത്ത് പറഞ്ഞില്ലേ തലബത്ത് ബിൻ ഹാത്തിബിനെ പറ്റി, അയാള് പരാജയപ്പെട്ടുപോയി. നേരത്തെ എന്തായിരുന്നു അയാളെ വാദം? وَمِنْهُمْ مَنْ أَعْهَدَ اللَّهَ لَئِنْ آتَانَا مِنْ فَضْلِهِ لَنَصَّدَّقَنَّ وَلَنَكُونَنَّ مِنَ الصَّالِحِينَ. അല്ലാഹു നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി തരികയാണെങ്കിൽ നമുക്ക് ധാരാളം സദഖ ചെയ്യാമല്ലോ, റിലീഫ് പ്രവർത്തനങ്ങൾക്ക്, നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാമല്ലോ. وَلَنَكُونَنَّ مِنَ الصَّالِحِينَ, സജ്ജനങ്ങളിൽപ്പെട്ട് ജീവിക്കാമല്ലോ. ഫലമ്മാ ആതാഹും മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നൊരു ശകലം അങ്ങ് കൊടുത്തപ്പോ ബഖിലൂ ബിഹി, അവർ ലുബ്ധ കാണിച്ചു. കൊടുക്കേണ്ട നിർബന്ധ സക്കാത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ടിട്ട് കൊടുത്തില്ല, ഒന്നാം കൊല്ലവും ആളെ വിട്ടു കൊടുത്തില്ല, രണ്ടാം കൊല്ലവും ആളെ വിട്ടു കൊടുത്തില്ല. അടുത്ത കൊല്ലം നിങ്ങൾ വഫാത്തായി. വഫാത്തായ കൊല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് സകാത്ത് ഏറെ ഉണ്ട്, ഏറെ സമ്പത്ത് ഉണ്ടായത് കൊണ്ട് കുറച്ചെങ്കിലും കൊടുക്കാമെന്ന് കരുതി സലബ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊടുത്തിട്ടില്ലാത്ത സകാത്ത് എനിക്ക് വേണ്ടേ വേണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവും അതേ നിലപാട് സ്വീകരിച്ചു, തിരിച്ചു കളഞ്ഞുപോയി. അല്ലാഹു പറഞ്ഞില്ലേ ഫഅഖബഹും നിഫാഖം ഫീ ഖുലൂബിഹിം, ഇക്കാരണം കൊണ്ട് അവരെ മനസ്സിൽ നിഫാഖ് വന്നുപോയി. സമ്പത്ത് അധികം കിട്ടിയപ്പോൾ പരിഗണിക്കേണ്ട ബാധ്യതകൾ പരിഗണിച്ചില്ല. നിസ്കാരം പോയി, ജമാഅത്ത് മുടങ്ങി ആദ്യം, പിന്നെ ജുമാഅയും പോയി, പിന്നെ ഒക്കെ പോയി, പിന്നെ സക്കാത്തും നോയിവായി. അതാണ് രണ്ടെണ്ണം ചേർത്തി പറഞ്ഞത് കണ്ടില്ലേ? ഞാൻ ആയത്ത് വിശദീകരിക്കല്ല. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സലാത്തി വഇതാഇസ് സകാ. ജോലി എടുക്കുന്നവരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലാകണമെങ്കിൽ നിസ്കാരം ഖലാക്കിയിട്ടുള്ള ഒരു ജോലി കൊണ്ട് സമ്പാദിച്ചത് ഹലാലാകൂല. അല്ലാഹു പൊരുത്തപ്പെടാത്ത മുതലാണ് ആ മക്കൾ കേട് വന്നതിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ, അവരാരും അല്ല. നിങ്ങൾ പൊരുത്തപ്പെട്ടത് അവർക്ക് കൊടുക്കണം. ഒരൊറ്റ നിസ്കാരവും കലാകാതെ ജോലിയെടുക്കണം, ആ ഉള്ളത് മതി. ദുന്യാവിൽ കൊട്ടാര സമാനമായ പർദീസയും സുഖലോലുപതകളൊന്നും വേണ്ട. അല്ലാഹു പൊരുത്തപ്പെട്ടത് പാകത്തിന് മതി. ഒരു നിസ്കാരം കലാക്കിയിട്ടുള്ള ഒരു ജോലി വേണ്ട.
അങ്ങനത്തെ ഒരു ഉദ്യോഗം വേണ്ട, ലക്ഷങ്ങൾ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാലും നിസ്കാരം പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കണം, അതാണ് ഈമാൻ. നിങ്ങളെല്ലാവരും ഒന്ന് വിളിച്ച് അന്വേഷിച്ചു. എന്റെ അടുത്ത് വരുന്ന കൂട്ടുകാരോട് ഞാൻ കാര്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗൾഫിൽ നിന്ന് ഇന്നലെ വന്നതാ, മിഞ്ഞാന്ന് വന്നതാ, എങ്ങനെ ജോലി, എപ്പോഴാ ടൈം, നിസ്കാരപ്പോ? കാരണം ഇവന് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറെ ഹദിയായിട്ട് വരും, അത് സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഇതറിയണോ? അവര് മൊയിലേർക്ക് കുറച്ച് ഹദിയായിട്ട് വരും, തുണിയും കുപ്പായ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും, ഇനി ഒന്നുമില്ലെങ്കിൽ മിഠായിട്ട് വരും, അല്ലെങ്കിൽ അത്രയായിട്ട് വരും. അത് വേണ്ടാന്ന് പറയണമെങ്കിൽ നിസ്കാരം ഒഴിവാക്കി, നീ സമ്പാദിച്ച് എനിക്ക് വേണ്ട, നീ പോയിക്കോ. ആദ്യം അവനോട് ചോദിക്കും എന്തിനാ നമുക്കത്? അള്ളാഹു പൊരുത്തപ്പെട്ടതില്ലേ, അഞ്ചു വ്യക്തം നിസ്കരിച്ചിട്ടുള്ളത് പോലെ. ഇതിനാണ് ആരാന്റെ മുനാസ, നിസ്കാരമൊന്നുമില്ലാതെ ഇങ്ങനെ തേച്ച് മിനുക്ക് കുറെ ഉണ്ടാക്കിയതിൽ എന്തിനാ നമുക്ക് വറക്കത്തില്ലാത്ത എന്തിനാ? അതുകൊണ്ട് നിങ്ങളെ സമ്പാദ്യം, നമ്മുടെ സമ്പാദ്യം ഹലാലാകണമെങ്കിൽ, അള്ളാഹു പൊരുത്തപ്പെട്ടതാകണമെങ്കിൽ സ്വഹാബത്ത് സ്വീകരിച്ച മാർഗം സ്വീകരിക്കണം. അങ്ങനെ നിന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന് കിട്ടിയ സമ്പത്തിന്റെ മേന്മയാ ഞാൻ പറഞ്ഞു. ഇനിയും അതിലും ധാരാളം ഉണ്ട്. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിന് സമ്പത്തില്ലേ, അവർക്കൊന്നും മുടങ്ങിയിട്ടില്ലല്ലോ. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിൻ സുൻഹിൽ കച്ചവടം നടത്തിയിരുന്നില്ലേ, ജമാഅത്ത് മുടങ്ങിയിട്ടില്ലല്ലോ. കഴിവിന്റെ പരമാവധി ജമാഅത്തിൽ എത്തിയിട്ടില്ലെങ്കിലും നിസ്കാരം ഒരിക്കലും കലാകാതെ കഴിവിന്റെ പരമാവധി ജമാഅത്ത് സൂക്ഷിച്ച് അങ്ങനെ കിട്ടുന്ന സമ്പാദ്യത്തിനാണ് ഏറ്റവും വലിയ ബറക്കത്തുള്ളത്. കൂട്ടത്തിൽ അവിഹിതമായി ഒന്നും സ്വീകരിക്കരുത്. അതാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ഓ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾക്കിടയിലുള്ള സമ്പത്ത് നിങ്ങൾ ഭക്ഷിക്കരുത്. ഭക്ഷിക്കുക എന്നത് മാത്രമല്ല ഉദ്ദേശം. ബഹുമാനപ്പെട്ട ഇമാം മാലൂസി രേഖപ്പെടുത്തി, വൽ മുറാദു മിനൽ അക്കിലി സായിറു തസറുഫാതി, എല്ലാ കൈകാര്യങ്ങളും ഉദ്ദേശമുണ്ട്. സമ്പത്ത് സ്വരൂപിക്കലും സമ്പത്ത് സമ്പാദിക്കലും സമ്പത്ത് ചെലവഴിക്കലും ഒരിക്കലും ആകരുത് ബിൽ ബാത്തിലി, അല്ലാഹു സ്വീകരിക്കാത്ത അവിഹിത മാർഗത്തിലൂടെ ആകരുത്. മറ്റുള്ളവരുടെ, മറ്റുള്ളവർക്ക് വിഹിതമായി തീരുന്ന സമ്പത്ത് നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് അവകാശപ്പെടാത്ത സമ്പത്ത് നിങ്ങൾ ഭക്ഷിക്കരുത്. മറ്റുള്ളവർക്ക് ഹക്കായി മാറിയ സമ്പത്ത് നിങ്ങൾ ഭക്ഷിക്കരുത്. എന്താണ് ഈ ബാത്തിൽ കൊണ്ട് ഉദ്ദേശം? ഷറഇന് എതിരായതൊക്കെ ബാത്തിലാണ്. വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. വൽ മുറാദു ബിൽ ബാത്തിലി മാ യുഖാലിഫു ശറഅ, ബാത്തിലായ സമ്പത്ത് സമ്പാദിക്കരുത്, അത് സ്വീകരിക്കരുത്, ഒരു ദുർഹം പോലും സ്വീകരിക്കരുത്. ഹലാലായ മാർഗമാണ് തൊട്ടു പിറകെ പറയുന്നത്. ഇല്ലാ അന്തകൂന തിജാറത്തൻ അന്തറാദിമ്മിങ്കും, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് കച്ചവടം ചെയ്ത് ലാഭം കൊള്ളിയാ കൊണ്ടാലൊഴികെ. പരസ്പരം നിങ്ങൾ ഹലാലായ ഒരു മാർഗം അല്ലാഹുവോടെ പറഞ്ഞതാണ് കച്ചവടം ചെയ്തിട്ട്. കച്ചവടം എടുത്തു പറയാനുള്ള കാരണം മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. സമ്പത്ത് സ്വരൂപിക്കുന്നതിന്റെ 10/9 ഭാഗവും കച്ചവടത്തിലാണ്. ഒരു ഭാഗം കിടക്കുന്നത് കൃഷിയിലും അതുപോലെ മൃഗങ്ങളിലുമാണ്. ബാക്കി 9 ഭാഗവും വിവിധ തരം കച്ചവടങ്ങളിലാണ് ഇരിക്കട്ടെ. പൊരുത്തത്തോടെയുള്ള ഹലാലായ നിലക്കുള്ള കച്ചവടം അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ സമ്പാദിക്കുന്നതല്ലാതെ അന്യായമായ നിലക്ക് ഒന്നും സ്വത്ത് സമ്പാദിക്കരുത്. ക്രിയ വിക്രയം നടത്തരുത്, സ്വരൂപിക്കരുത്. ബാത്തിൽ കൊണ്ട് ഉദ്ദേശം ഷറഇനോടെതിരായത് കരിബ, പലിശ പോലെ. ശരിക്കും ശ്രദ്ധിച്ചു, മുത്തല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നവരാണ്. പലിശ കലർന്നിട്ടുള്ള സമ്പാദ്യം കൊണ്ട് ഭക്ഷണം കൊടുക്കരുത്. നമ്മളെ മക്കൾക്ക് പലിശ കലർന്ന ഭക്ഷണം കൊടുക്കരുത്. ഞാൻ പറയാൻ പോകുന്ന എല്ലാവരും അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നതിലേക്കാണ് ഞാൻ വരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു, മിക്ക ആൾക്കാർ എല്ലാവരും പണം കൊടുക്കുന്നത്. നിങ്ങളൊക്കെ വീട്ടില്, എല്ലാവരുടെ വീട്ടിലും ഗ്യാസ് അടുപ്പുണ്ടാവും. ഗ്യാസ് അടുപ്പില്ലാത്തവരുണ്ടാവും. അതെടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയല്ലോട്ടോ പറയുന്നത്. ആ ഗ്യാസിന്റെ കണക്ഷൻ നിങ്ങൾക്ക് ബാക്കിയുള്ള പണമൊക്കെ ഇങ്ങനെ സബ്സിഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്
എല്ലാവരും തുറക്കുന്ന ഒരു സാധനമുണ്ട് ഈ അക്കൗണ്ട്. അതേത് അക്കൗണ്ടാന്ന് പറയാം നിങ്ങള്? പലിശ അക്കൗണ്ടാണ്, സേവിങ് അക്കൗണ്ടാണ്. ശരിക്കും ചിന്തിക്കണം, ഇവിടെ നമ്മൾ ഒരു 1000 രൂപ കൊടുത്ത് പ്രയാസപ്പെട്ടാലും ശരി, 1 രൂപ പലിശ സ്വരൂപിച്ച് തിന്നുന്നോ മക്കൾക്ക് തീറ്റിച്ചു എന്നോ ഒരിക്കലും വരാൻ പാടില്ല. അതേ മർമ്മത്തിലും നർമ്മത്തിലും ഉണ്ടാകും. കുറച്ചൊക്കെ പ്രയാസം ദുന്യാവിൽ സഹിക്കേണ്ടിരുന്നു, ഫുള്ള് സുഖ ദുന്യാവ് സുഖത്തിലല്ലല്ലോ, കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും. ദുന്യാവല്ലേ, ദുന്യാവിൽ ഒരു കഷ്ടപ്പാടുണ്ടാവില്ല എന്നൊരു മുമ്പ് ചിന്തിക്കാൻ പാടില്ല. സുബറും ഹിൽമിനും വേണ്ടിയും ഇൽമിനും വേണ്ടിയും ദ്വാരക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ അക്കൗണ്ടുകളിൽ മാസം മാസം അല്ലെങ്കിൽ നിറക്കുന്ന സമയത്ത് കൊടുക്കുന്ന പണം, സേവിങ് അക്കൗണ്ടാണ്. പലയിടത്തുനിന്നും ഈ വിഷയം പറഞ്ഞപ്പോ പലരും, ചില ആൾക്കാരൊക്കെ മാറിപ്പോയി, മാറി ചിന്തിച്ചു പോയി. ഇനി എന്താ മാർഗം? ഉറക്കം പൈസ കൊടുത്തിട്ട് ഗ്യാസ് നിറക്കുന്നത്. എന്റെ വീട്ടിലുണ്ട് ഗ്യാസ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങള് ഈ വണ്ടിയിൽ ഗ്യാസ് വരുമ്പോ ഇങ്ങനെ റൊക്കം പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലത്, അതിനാകെ 650-600 എന്തോ ചില്ലറ വിലയുള്ളു. അപ്പൊ ഇവിടെ നിങ്ങൾ 1000 രൂപ കൊടുത്താൽ ബാക്കി നിങ്ങൾ അക്കൗണ്ടിൽ എങ്ങനെ വരും? സുഖാണ്, വെറുതെ ഇടങ്ങേറാകേണ്ടതില്ല. അപ്പൊ ഞാനതിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ട്, പക്ഷെ അതില് ഇത് കണക്ഷൻ ചെയ്യാൻ പറ്റൂല. എന്തെന്ന് വെച്ചു, ആ അക്കൗണ്ട് പലിശ രഹിത അക്കൗണ്ടാണ്, ഇത് പലിശ ഉള്ള അക്കൗണ്ടിൽ ഇത് വിട്ടുള്ളൂ. ബോധപൂർവം നമ്മളെ പണം പലിശയിൽ അവിടെ സ്വരൂപിക്കണം. ഒരൊറ്റ രൂപ ഒരു ദിവസം നിന്നാൽ അതിന്റെ ശതമാനം കൂടി, ഒരു മാസം നിന്നാൽ അതിന്റെ ശതമാനം കൂടി, ഒരു വർഷം നിന്നാൽ അതിന്റെ ശതമാനം കൂടി പലിശ കൂടുകയാണ്. നമുക്കതിലുള്ളത് 400 ആണെങ്കിൽ തിരിച്ചു തരുന്നത് 400 അല്ല, കുറച്ചുകൂടി അധികം. ആ അധികം തരുമ്പോ ചില്ലറ കാശല്ലേ, അത് പ്രശ്നമല്ല എന്നാണ് എല്ലാവരുടെയും മനസ്സവിടെ മന്ത്രിക്കുക. ഒഴിവാക്കിയാലും ഇടങ്ങേറി എടുത്താലും ഇടങ്ങേറി, അതാണ് ഈ പലിശ എന്ന് പറഞ്ഞത്. വേണ്ടാന്ന് വെച്ചാലും ബുദ്ധിമുട്ടാണ്, അത് മറ്റുള്ളവരെ സഹായിക്കലാണ്. എടുത്തു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട് തന്നെയാണ്, അത് ഭക്ഷിക്കലാണ്. അല്ലാഹു ലഅ്നത്ത് ചെയ്ത വിഷയം. ഇത്ര ഗൗരവത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചൊരു വിഷയം വേറെയില്ല. എന്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, എല്ലാവരുടെ പേരിലും അക്കൗണ്ട് തുറക്കുക എന്നൊരു സംവിധാനം ഇപ്പോൾ പലരും സ്വീകരിച്ചിട്ടില്ലേ? കുട്ടികളുടെ കീഴിൽ വരെ ബോധപൂർവം മുസ്ലിങ്ങളെ പലിശ തീറ്റിക്കാനുള്ള ഒരു മാർഗം തുറന്നതാണ്. ആര് തുറന്നതാണെങ്കിലും ശരി, വാസ്തവം അതാണ്, സത്യം അതാണ്. 1 രൂപ പോലും കൊടുക്കാതെ ചെറിയ സ്കൂളിലെ കുട്ടികൾക്ക് വരെ ഇപ്പൊ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലും പലിശയുണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാര് പറയുന്നു. അതിന്റെ പേര് 0 ബാലൻസ് എന്നാണെങ്കിലും സത്യത്തിൽ അതിലും പലിശയുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, വിദേശത്തുനിന്ന് മകന്റെ പണം വരണം, അതിനും ഒരു മാർഗമാണല്ലോ ഇത്. എന്നാൽ വിദേശത്തുനിന്ന് പണം വരാൻ കറണ്ട് അക്കൗണ്ടും മതി, പലിശരഹിത അക്കൗണ്ടും മതി, ഇത് തന്നെ വേണമെന്നില്ല. അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അത് മതി. പക്ഷേ നമ്മുടെ ആളുകൾ എന്താണെന്നറിയോ, വളവ് ഉപയോഗിച്ചത്, പലിശരഹിത അക്കൗണ്ട് എടുക്കണമെങ്കിൽ 5000 രൂപ കൊടുക്കണം. 5000 രൂപ കൊടുക്കാൻ പാകില്ല, ഒരു 200 രൂപ 100 രൂപ കൊടുത്തൊരു അക്കൗണ്ട് എടുക്കാൻ എന്ത് സുഖ. അതിലാണ് ഈ പറയുന്ന മുസീബത്ത്, കുമിഞ്ഞുകൂടാണ് പലിശ. നിങ്ങളൊരു അക്കൗണ്ട് തുറന്ന് 1000 രൂപ അതിലിട്ട് ഒരു കൊല്ലം കഴിഞ്ഞൊന്ന് പോയി നോക്കൂ, നിങ്ങൾക്ക് 1000 അല്ല വരുത്തില്ല. നിങ്ങളത് സ്വീകരിച്ചോളാം, നിങ്ങളെ പേരിൽ വന്ന പൈസയാണ്, ഞങ്ങൾക്ക് ഇത് കേൾക്കാനാവില്ല എന്ന് പറയാന്ന് പറയാം. അപ്പൊ കുറെ ആൾക്കാരത് വാങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും, ഏതേലും കുട്ടിന്റെ കല്യാണം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും, എവിടെങ്കിലൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും, കാര്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ വലിയ കനത്ത് തന്നെ കൊടുക്കും, 2000, 3000, 4000 എങ്കിലും കൊടുക്കും. പക്ഷെ കൊടുക്കുന്നോണ്ട് എന്താ കിട്ടുക? അല്ലാഹു സ്വീകരിക്കും. പലിശ ഏതെല്ലാം മാർഗത്തിലൂടെ ഉണ്ട്? പണയം വെച്ച് പലിശ വാങ്ങുന്നുണ്ട്, വീട് വേണോ അതിനും ഉണ്ട് പലിശ, കൃഷിയാണോ അതിനും ഉണ്ട് പലിശ, കച്ചവടമാണോ അതിനും ഉണ്ട് പലിശ. പലിശയില്ലാത്ത മാർഗങ്ങൾ വളരെ ചുരുക്കമല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കിട്ടുന്നത് മുഴുവനും നിയമങ്ങൾ നോക്കാതെ വാങ്ങാൻ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഉത്തരവുണ്ടെങ്കിൽ നമ്മൾ മതത്തിന്റെ നിയമങ്ങൾ വെച്ച് അതിനെ അളക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. സുബ്ഹാന ജല്ല ജലാലുഹു, കടം എടുക്കുന്നവരില്ലേ ലക്ഷങ്ങൾ,
എടുക്കുന്ന കടം മാത്രമാണോ തിരിച്ചു കൊടുക്കുന്നത്? അല്ലല്ലോ സഹോദരങ്ങളെ, ഒരിക്കലും അല്ലല്ലോ. പണയം വെക്കുന്നവരില്ലേ, അവരാ പണയം വെച്ചിട്ട് കാശ് വാങ്ങിയത് മാത്രമാണോ തിരിച്ചടക്കുന്നത്? അല്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ പറഞ്ഞാൽ നീളുന്ന ഒരുപാട് മേഖലകളുണ്ട്. പലിശ എന്ന് പറയുന്ന, റിബ എന്ന് പറയുന്ന ഒരൊറ്റ ഇനത്തിൽ തന്നെ പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു റിബവിയാത്തിന്റെ ബൈബിൾ. കിതാബിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ബൈബിൾ എന്താണത്? അത് ഒരാൾക്ക് ഗോതമ്പ്, അത് വേറൊരാൾക്ക് കൈമാറിയിട്ട് ഇങ്ങോട്ട് അരി വാങ്ങും. അങ്ങനെയാ, ഗോതമ്പ് കൊടുക്ക, അരി വാങ്ങും. അപ്പൊ അവിടെ ജീൻസ് രണ്ടും വ്യത്യാസമായത് കൊണ്ട് രണ്ട് ഷർത്ത് പാലിക്കും. ആ രണ്ട് ഷർത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അത് രിബയായി, പലിശയായി. രണ്ടും ഗോതമ്പാണെങ്കിൽ, രണ്ടും അരിയാണെങ്കിൽ, രണ്ടും ചോളമാണെങ്കിൽ, മൂന്ന് ഷർത്തുണ്ട്, മൂന്നും പാലിക്കും. ഒന്ന് വിട്ടുപോയാൽ പലിശയായി. ഇത് പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ നടന്നിരുന്നു. ഇപ്പൊ ആ മാർഗം മാറി. ഇപ്പൊ പിന്നെ കറൻസി ഒക്കെ വന്നപ്പോ പിന്നെ ഒരു ലെവല് മാറി. അന്നുള്ള ആളുകൾ അത് കറക്റ്റായിട്ട് അത്രയും സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാമുല്ലാഹ് അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു തആല, അവരെ ബർക്കത്തുണ്ട് അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖം പ്രകടിപ്പിച്ച വലിയൊരു മഹാനാണ് ഇമാമുല്ലാഹ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഉസ്താദായ മാലിക് ഇമാമിനോട് ചോദിച്ചു ഷാഫി ഇമാം തങ്ങൾ, ഉസ്താദേ നിങ്ങൾ അബൂ ഹനീഫ തങ്ങളെ കണ്ടിട്ടുണ്ടോ? ഓ, ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ്? ഉസ്താദ് പറഞ്ഞു കൊടുക്കാണ്, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഇൽമിൽ ഒരു ബഹ്റാണ്, സമുദ്രമാണ് ഈ കാണുന്ന മദീനത്തെ പള്ളിയുടെ തൂണ്. ഇതൊരു സ്വർണത്തിന്റെ തൂണാണെന്ന് ഇമാമുല്ലാദം തങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരും. കുറച്ചു കഴിഞ്ഞിട്ട് ആ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടത് വെള്ളിയുടെ തൂണാണെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടി വരും. അത്രയും വലിയ ഇൽമിന്റെ ബഹ്റാണ് ആ ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനവർകളുടെ ഭാഗത്തിരുന്ന് ഒരാള് കടം വാങ്ങി. കടം വാങ്ങിയ ആളെ വീട്ടിലേക്ക് കടം ചോദിക്കാൻ വേണ്ടി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെന്നു. അയാളെ വീട്ടുമുറ്റത്ത് തണൽ വൃക്ഷങ്ങളുണ്ട്, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്, പലരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പുറത്ത് നിൽക്കുകയാണ്, വെയിലത്ത് നിൽക്കുകയാണ്. ചിലരൊക്കെ ചോദിച്ചു, അവിടെ ഇരുന്നൂടെ, അവിടെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആരും ക്ഷണിക്കാത്തത് കൊണ്ടല്ല, ആരും ബഹുമാനിക്കാത്തത് കൊണ്ടല്ല ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത്. എനിക്ക് അദ്ദേഹം കടം തരാനുണ്ട്. കടം തരാനുള്ള വ്യക്തിയിൽ നിന്ന് കടം വാങ്ങാനാ ഞാൻ പോകുന്നത്. അദ്ദേഹം ഒരുക്കിയ വിശ്രമ കേന്ദ്രത്തിൽ ഞാൻ ഇരുന്ന് കൊടുത്താൽ കൊടുത്ത കടത്തെക്കാളും ഏറെ ഞാൻ സ്വീകരിച്ചു എന്ന് വന്നു പോകുമല്ലോ. ഉപകാരത്തെ വലിച്ചുകൊണ്ട് വരുന്ന ഏതൊരു കടവും അത് പലിശയാണ്. ഞാനവിടെ ഇരുന്നു പോയാൽ അധികം ഉപകാരം കടത്തിന്റെ പേരിൽ ഉപയോഗിച്ചവനാകും. അതുകൊണ്ട് വെയിലെത്ര കൊള്ളേണ്ടി വന്നാലും ഞാനവിടെ ഇരിക്കാനില്ല. ഇതല്ലേ ഇമാമിങ്ങൾ ചിന്തിച്ചതും പഠിപ്പിച്ചതും? അവര് രിബയാകാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൽ നിന്നും മകന്ന് ജീവിച്ചതാണ്. ഞാൻ എന്റെ സഹോദരി സഹോദരന്മാരോട് പറയുന്നത്, സാമ്പത്തിക രംഗത്ത് ശുദ്ധി കൈവരിക്കണം. മുഖ്യമായും പലിശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർമാർജനം ചെയ്യണം. കുറച്ചൊക്കെ പ്രയാസം അനുഭവിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. അത് ഈമാനിന്റെ പേരിലാണല്ലോ. ആ പ്രയാസം നമ്മൾ സഹിച്ചാലും അല്ലാഹുവിന്റെ കോർട്ടിലെത്തിയിട്ട് പലിശ ഭക്ഷിക്കുന്നവര് ശിക്ഷിക്കപ്പെടും പോലെ, അവർക്കുള്ള ദുരിതങ്ങൾ കാണേണ്ടതുപോലെ നമുക്ക് കാണേണ്ടി വരില്ല. ഒരിക്കലും പലിശയുമായി ബന്ധപ്പെട്ടു പോകരുത്. വിവിധ വകുപ്പുകൾ അങ്ങനെയുണ്ട്, ഞാനത് ഓരോന്നും ഓരോന്നും എണ്ണി പറയുന്നില്ല. രണ്ടാമതായി മഹാന്മാര് തഫ്സീറിൽ പഠിപ്പിക്കുന്നു, വൽ ഖിമാരി, പന്തയം പോലെ. പന്തയം വെക്കുക ഇപ്പൊ നാട്ടിലൊക്കെ പലയിടത്തുമുണ്ട്. ഒരു കളി വരുമ്പോ കൊച്ചിയിൽ ആരൊക്കെയോ കളിക്കാൻ വന്നപ്പോ പലരും പന്തയം വെച്ചുപോയി. ചെറുപ്പക്കാരെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കടുത്ത തെറ്റാണ്, ഹറാമാണ്.
പന്തയം അത് ചൂതാട്ടത്തിന്റെ ഭാഗമാണ്, പന്തയം ഒരാൾ സ്വീകരിക്കാൻ പാടില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ കണ്ടില്ലേ നിങ്ങളൊരു ഹദീസ്, താലുഖാമിർക്ക ഒരാൾ പറയാണ്, നീ വരൂ നമുക്കൊന്ന് പന്തയം വെക്കാം എന്നൊരാൾ പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിന് പ്രായശ്ചിത്തമായിട്ട് അയാള് സ്വദഖ ചെയ്തു കൊള്ളണം. നീ വരൂ നമുക്കൊന്ന് പന്തയം വെക്കാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, വെച്ചിട്ടൊന്നുമില്ല. എത്ര ഗൗരവമാ നിങ്ങൾ നോക്ക്. അല്ലാഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനുകളെ, മദ്യം, ആ മദ്യവുമായിട്ട് ലാഭമുണ്ടാക്കുന്ന ഏർപ്പാടൊക്കെ അതിൽപ്പെട്ടു. വൽ മൈസിർ, ഈ ഖിമാർ പന്തയം മൈസിറിൽ പെട്ടതാണ്, ചൂതാട്ടം. അത് ഷെയ്ത്താനിന്റെ പ്രവണതയാണ്, പിശാചിന്റെ വഴിയാണ്. നിങ്ങൾ അത് സ്വീകരിക്കരുത്, വർജിക്കണം. അപ്പൊ പന്തയം വെക്കാൻ നീ വരൂ എന്ന് പറഞ്ഞാൽ അത് വൻ കുറ്റമാണ്, മഹാകുറ്റമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു കബീറത്ത് വിശദീകരിച്ചപ്പോ 443-ാമത്തെ കബീറത്തായി എണ്ണിയതാണ് അൽ ഖിമാർ, പന്തയം. പന്തയം വെക്കാൻ പാടില്ല. സവാഉൻ കാന മുസ്തഖില്ലൻ, അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു പന്തയാണ്, വേറൊന്നിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. എങ്കിലും ശരി, ഔ മുഖ്തരിനം ബിലഅബിൻ, ഒരു കളിയോട് ചേർന്നിട്ടുള്ള പന്തയമാണെങ്കിലും പാടില്ല. മക്രൂഹിൻ, കറാഹത്താക്കപ്പെട്ട കളി, കശത്രഞ്ചി, ചെസ് കളിയപ്പോൾ. ചെസ് കളി പറ്റൂലെ ചില ആൾക്കാർ, ഇവരാചരണങ്ങൾ പറയുന്നു മക്രൂഹായ കളി ചെസ് കളിയെപ്പോലെ. ചില നിബന്ധനകൾ അതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ഹറാമാണെന്നും ഫത്വഹുൽ മുഈനിൽ കാണാം. ഔ മുഹറമിൻ, അല്ലെങ്കിൽ നിഷിദ്ധമായ കളി. നിഷിദ്ധമായതോ മക്രൂഹായോ കളിയോട് ചേർന്നിട്ടാണ് ഈ പണ ഈ പന്തയം വെക്കുന്നതെങ്കിലും അത് കബീറത്താണ്, വൻകുറ്റമാണ്. അങ്ങനെ ഒരിക്കൽ വന്നു പോയാൽ തൗബയില്ലാതെ അല്ലാഹു പുറത്തു തരൂല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്, നമുക്കൊന്ന് പന്തയം വെക്കാം എന്നൊരാൾ പറഞ്ഞാൽ കൂട്ടുകാരനോട്, അയാള് സ്വദഖ ചെയ്യണം. അപ്പൊ ഒരു വാക്കിന്റെ പേരിൽ, ഒരാളൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ കഫാറത്തുണ്ടെങ്കിൽ, പ്രായശ്ചിത്തമുണ്ടെങ്കിൽ, ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, സുബ്ഹാന ജല്ലല ജലാലുഹു അങ്ങനെ ചെയ്തു പോയാൽ അതിന്റെ ഗൗരവം എത്രയാണ്, പ്രവർത്തിച്ചു പോയാൽ അതിന്റെ കടുപ്പം എത്രയാണ്. അതുകൊണ്ട് ഒരിക്കലും കൂട്ടുകാരോട് പറയട്ടെ, അറിവില്ലായ്മയുടെ പേരിൽ പോലും സംഭവിച്ചു പോകരുത്, പന്തയം വെച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഒരു ഹദീസ് ഇബ്നു ഹജർ ഹൈതമി നിങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന റിജാലൻ യതഹവ്വലൂന ഫീ മാലിൽ ഗൈരി ബിഗൈരി ഹഖിൻ ഫലഹുമുൻ നാർ. ചില മനുഷ്യന്മാർ, യതഹവ്വലൂന ഫീ മാലിൽ ഗൈരി, മറ്റൊരാളെ സമ്പത്ത് കിട്ടാൻ വേണ്ടി പല വിദ്യകളും അവർ ഉപയോഗിക്കും, പല വർത്തമാനങ്ങളും അവർ പറയും. ബിഗൈരി ഹഖിൻ, ഒരു അർഹതയുമില്ലാതെ, ഒരു അവകാശവുമില്ലാതെ, ഫലഹുമുൻ നാർ, അവർക്ക് നരകമുണ്ട്. ചൂതുകളി അതിന്റെ ഒരു ഭാഗമാണ്, സുബ്ഹാനല്ലാഹ്, ലോട്ടറി അതിന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ ഖിമാറിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. ഇരിക്കട്ടെ, അത് ഏത് തരം ഖിമാറാണെങ്കിലും മൈസിറാണ്. ആയത്തിൽ പറഞ്ഞ മൈസിർ ചൂതാട്ടമാണ്, ശരിക്കുള്ള ഖിമാർ ഏത് രൂപത്തിലാണെങ്കിലും അത് നിഷിദ്ധമാണ്. ഖുറൈശികൾക്കിടയിലും ചൂതാട്ടമുണ്ടായിരുന്നു, നമ്മളെ നാട്ടിൽ നടക്കുന്ന ലോട്ടറിയെ പോലെ. ഒരു മുസ്ലിമും അത് സ്വീകരിക്കാൻ പാടില്ല, ഒരിക്കൽ പോലും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ പോലും പാടില്ല. കടുത്ത തെറ്റാ. അപ്പൊ ഉസ്താദ്, ഒരു 10 രൂപയല്ലേ, എത്ര സഹിക്കും നിങ്ങൾ ആ 10 രൂപക്ക്? എത്ര ശിക്ഷ സഹിക്കാൻ കഴിയും ആ 10 രൂപക്ക്? 1 രൂപക്ക്? എങ്ങനെയായിരുന്നു മുസ്ലിക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചൂതാട്ടം? മൈസിർ എങ്ങനെയായിരുന്നു? അവർ ഒരൊട്ടകത്തെ വാങ്ങും, ആ ഒട്ടകത്തെ വാങ്ങാൻ പലരിൽ നിന്നായി പല രൂപത്തിൽ പണം സ്വീകരിക്കും. ഒരാളിൽ നിന്ന് 50 ദിർഹം, വേറൊരാളിൽ നിന്ന് 100 ദിർഹം, വേറൊരാളിൽ നിന്ന് 25 ദിർഹം, വേറൊരാളിൽ നിന്ന് 5 ദിർഹം. അങ്ങനെ അവർക്കൊക്കെ നോട്ടീസ് കൊടുക്കും, 5 ദിർഹമിന്റെ ആള് പേരെഴുതി. എന്നിട്ട് നറുക്കിട്ടിട്ട് ആദ്യം കിട്ടുന്നതിന് 5 ദിർഹം കൊടുത്ത ആൾക്കാണെങ്കിൽ, അയാൾക്ക് ആദ്യം കിട്ടിയെന്ന നിലക്ക് അയാൾക്ക് ഒരു 50 കിലോ ഇറച്ചി. അതെങ്ങനെ ശരിയാകും? ലാസ്റ്റ് കിട്ടുന്നത് 500 ദിർഹം കൊടുത്താളാ, അയാൾക്ക് 1.5 കിലോ ഇറച്ചി ഉണ്ടാവും.
ഇങ്ങനെ ഒരു ചൂതാട്ടത്തിന്റെ സ്വഭാവം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഖുർആൻ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടു. അതടക്കം ലോട്ടറി അങ്ങനെയാണല്ലോ, 500 രൂപ കൊടുത്ത ആളുണ്ട്, 200 രൂപ കൊടുത്ത ആളുണ്ട്, ടിക്കറ്റ് അടിച്ചു വന്ന് നോക്കുമ്പോ 10 രൂപ കൊടുത്ത ആൾക്കാർ. സുബ്ഹാനല്ലാഹ്, പാടില്ല സഹോദരങ്ങളെ. കടുത്ത തെറ്റാണ് ചുളിവിന്റെ വഴി ഉപയോഗിക്കരുത്. നല്ല മാർഗമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റൊരാളുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി അന്യായ മാർഗം സ്വീകരിക്കുന്നത് തെറ്റാണ്. പന്തേ അതിന്റെ ഒരു മാർഗമാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ പേരിലാണെങ്കിലും ശരി, കളിയുടെ പേരിലാണെങ്കിലും ശരി, വേറെ എന്തിന്റെ പേരിലാണെങ്കിലും ശരി, അതൊരിക്കലും പാടില്ല. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ തോൽവിയുടെയും ജയത്തിന്റെ പേരിലാണെങ്കിൽ പോലും, A+ എണ്ണത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും, പന്തയം ഒരിക്കലും അനുവദനീയമല്ല. അത് ബാത്തിലാണ്, അന്യായമാണ്. വൽ ബഹ്സി ബഹ്സ് പോലെ കച്ചവടം ചെയ്യുന്നവരും സാധനങ്ങൾ വിറ്റഴിക്കുന്നവരും രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന സ്വഭാവം അതും ബാത്തിലാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, നേരത്തെ ഓതിയ ആയത്തിന്റെ തഫ്സീറാണ് വായിക്കുന്നത്. ചുരുക്കുക, അഥവാ കച്ചവടം ചെയ്യുന്ന ആളുകളോട് പറയട്ടെ, നിങ്ങൾ തൂക്കിക്കൊടുക്കുന്ന വസ്തുക്കൾ തൂക്കി വാങ്ങുന്ന ആള് 1 കിലോനാണ് വാങ്ങുന്നതെങ്കിൽ 1 കിലോ അവിടെ കാണിച്ച ഉടനെ തന്നെ നിങ്ങളത് കെട്ടിക്കൊടുക്കാൻ പാടില്ല. കാരണം തൂക്കുന്ന സഞ്ചി അതിൽപ്പെട്ടതല്ല. സഞ്ചിയുടേത് മടക്കമാണ് 1 കിലോ വന്നിരിക്കുന്നത്. സഞ്ചിയില്ലാതെയാകണം 1 കിലോ അരി, 1 കിലോ പഞ്ചസാര തൂക്കിക്കൊടുക്കേണ്ടത്. ഒരിറ്റുപോലും വാങ്ങുന്നവന് കുറക്കാൻ പാടില്ല. ഇങ്ങോട്ട് സാധനം വാങ്ങുമ്പോൾ എണ്ണി നോക്കുന്നത് പോലെ, കറക്റ്റായി തൂക്കുന്നത് പോലെ, ചാക്കിന്റെ തൂക്കം വേറെ തൂക്കിയിട്ട് ഇത്രേ അടക്കയുള്ളൂ, ഇത്രേ കുരുമുളകുള്ളൂ എന്ന് പറയും പോലെ അങ്ങോട്ട് കൊടുക്കുമ്പോഴും അതേ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലാത്തവർക്ക് എതിരല്ലേ അല്ലാഹു പറഞ്ഞത്, വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഉസൂൻ. കുറവ് വരുത്തുന്നവർക്കാണ് വൈലെന്ന ചെരു, കുറവ് വരുത്തുന്നവർക്കാണ് സർവനാശം. എന്താണ് അവരുടെ സ്വഭാവം? വല്ലതും അളന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ യസ്തൗഫൂൻ, പൂർണമായും കണക്ക് ചോദിക്കും, രേഖപ്പെടുത്തും, കൃത്യമായി പറയും. വൈദാ കാലൂഹും, അവര് മറ്റുള്ളവർക്ക് അളന്നു കൊടുക്കുകയാണെങ്കിൽ, ഔവസനൂഹും അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ, യുഹ്സിറൂൻ അവിടെ നട്ടം വരുത്തും. മുമ്പുകാലത്തൊരു സമുദായത്തെ അല്ലാഹു അങ്ങനെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ കൗമ് നല്ല അഭിവൃദ്ധി അല്ലാഹു കൊടുത്തിരുന്നു. ഷുഐബ് നബി അലൈഹി സ്വലാം അവരോട് കാര്യമായും പറഞ്ഞു, ഔഫുൽ മിഖ്യാല വൽ മീസാൻ വലാ തബ്ഖസു നാസ അശ്യാഅഹും വലാ തഅസു ഫിൽ അർളി മുഫ്സിദീൻ. നിങ്ങൾ ഒരിക്കലും ജനങ്ങളെ സമ്പത്ത് ചുരുക്കി കൊടുക്കരുത്. കറക്റ്റായി നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയാക്കണം. അവർ ഷുഐബ് നബി അലൈഹി സ്വലാമിനെ കല്ലെറിയാൻ വേണ്ടി പറഞ്ഞു. കല്ലെറിയാൻ വേണ്ടി അവർ മുദ്രാവാക്യം മുഴക്കി. ഷുഐബ് നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞു, വൈന്നാ ലനറാക ഫീനാ ളഈഫ വലൗലാ റഹ്തുക ലറജംനാക വമാ അൻത അലൈനാ ബിഅസീസ്. ഷുഐബേ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ദുർബലനാ, നല്ല കെട്ടുറപ്പുള്ള ഈ കുടുംബമില്ലെങ്കിൽ നിന്നെ എറിഞ്ഞു കൊല്ലുമായിരുന്നു. ഷുഐബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ജനങ്ങളെ, അറഹ്തി അഅസ്സു അലൈക്കും മിനല്ലാഹ്, എന്റെ കുടുംബമാണോ അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക് വലുത്? അള്ളാഹു പറഞ്ഞ നിയമങ്ങളല്ലേ ഞാൻ നിങ്ങളോട് ഓതി തന്നത്? അതുകൊണ്ട് കറക്റ്റായി നമ്മൾ തൂക്കവും അളവും കൃത്യമാക്കണം. വിൽപ്പന ചെയ്യുന്നവരിൽ അങ്ങനെയുണ്ട്, നല്ല മാർഗം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. കച്ചവടത്തിൽ തന്നെ നല്ല മാർഗം സ്വീകരിക്കുന്നവർക്ക് വലിയ സ്ഥാനമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അത്യബുൽ കസ്ബി കസ്ബു തുജ്ജാർ, ഏറ്റവും നല്ല സമ്പാദ്യം കച്ചവടക്കാരുടെ സമ്പാദ്യമാണ്. അത് സാധാ കച്ചവടക്കാരല്ല,
അല്ലദീന ഇദാ ഹുദ്ദിസു ലം യക്ദിബു, വല്ലതും അവരോട് സംസാരിച്ചാൽ അവർ കള്ളം പറയൂല, കളവ് പറയൂല. വഇദാ വഅദു ലം യുഖ്ലിഫു, വാക്ക് കൊടുത്താൽ ലംഘിക്കുകയില്ല. നാളെ കൊണ്ടുവരാം, നാളെ വൈകുന്നേരം നിങ്ങൾ വന്നോളൂ. നാളെ ഉച്ചക്ക് നിങ്ങളാ ചോദിച്ച സാധനം, അയാള് വൈകുന്നേരം സഞ്ചിയൊക്കെ എടുത്ത് ഉപഭോക്താവ് വന്നപ്പോ പറഞ്ഞു, നിങ്ങളോട് ഇന്ന് വൈകുന്നേരം വരാൻ പറഞ്ഞ നാളല്ലേ, അല്ല ഇന്നലെ രാത്രി എന്നോട് ഇന്ന് വൈകുന്നേരം വരാനാ നിങ്ങൾ പറഞ്ഞത്. വാക്ക് പാലിക്കാതിരിക്കാൻ പാടില്ല, പാലിക്കണം. വാക്ക് ലംഘിക്കാത്ത വാഗ്ദാനം, വിശ്വസിച്ചാൽ അവർ വഞ്ചിക്കുകയില്ല. എന്താ വിശ്വസിക്കുന്നത്? അവരെ കടയിൽ നിന്ന് അവരെ വിശ്വസിച്ച് നമ്മൾ വാങ്ങിയതാണ് സാധനങ്ങൾ. വീട്ടിൽ കൊണ്ടുപോയി നമ്മളത് ഉപയോഗിച്ച് നോക്കുമ്പോൾ എത്രയോ പഴക്കമുള്ളത്, അത് വഞ്ചനയാണ്, കടുത്ത ചതിയ, അത് ചെയ്യാൻ പാടില്ല. എത്ര കച്ചവടക്കാരെയാ പിടികൂടുന്നത്. എന്താ സങ്കടം എന്നറിയോ? നിങ്ങൾ മേൽവിലാസം നമ്മുടേതാകുമ്പോ ഇവരൊന്നും നിയമം പാലിക്കാതെ കച്ചവടം ചെയ്തല്ലോ. ജനങ്ങൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് സമ്പത്ത് കിട്ടിയാൽ മതി എന്നൊരു താല്പര്യം. എന്നിട്ട് ആളുകൾക്ക് ഭക്ഷിക്കാൻ പറ്റാത്തത് പോലും ഭക്ഷ്യയോഗ്യ വസ്തുവാക്കി കൊടുക്കുക. എത്രയോ കാലം കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന ഒന്നും വിഷയമല്ല, കലക്കി കൊടുക്കുക, കുടിക്കട്ടെ. അങ്ങനെ പറ്റിക്കാത്ത കച്ചവടക്കാരാണ്, വഞ്ചിക്കാത്ത കച്ചവടക്കാരാണ്. വല്ലതും വാങ്ങിയാൽ അവർ കുറ്റം പറയൂല. അവർ വല്ലതും ഇങ്ങോട്ട് വിറ്റാൽ അവർ മധു പറയൂല, പുകയ്ത്തി പറയൂല. ഇങ്ങോട്ട് മിച്ചം തരാൻ പണമുണ്ടെങ്കിൽ ബാക്കി പിന്നെ എടുക്കപ്പ ചില്ലറല്ല എന്ന് പറഞ്ഞതാണ്. സ്വീപ്പാക്കൂല. അങ്ങനെയുള്ള നല്ല കച്ചവടക്കാര് വൈദാ കാനലഹും ലംയസിറു, അവർക്ക് അങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ പ്രയാസപ്പെടുത്തൂല. നിങ്ങൾ സൗകര്യം പോലെ ഘട്ടം ഘട്ടമായിട്ട് തന്നോളൂ എന്ന് പറയും. അങ്ങനെ നല്ല നിലക്ക് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാര് മറ്റൊരു ഹദീസിൽ മഅന്നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ അത്താജിറുൽ അമീനു സദൂഖ്, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ നബിമാരോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ്. പക്ഷേ ആ നിലക്കുള്ള കച്ചവടമാകണം, ശരീഅത്തനുസരിച്ച് നല്ല രൂപത്തിലുള്ള കച്ചവടമാകണം. അതേ കച്ചവടം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടത്, കണക്ക് നോക്കിയിട്ട് അവർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. മിക്ക കച്ചവടക്കാരും സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവരാണ്. ഞാൻ അവരെ ആക്ഷേപിക്കുന്നു, നിങ്ങൾ കരുതരുത് കുറ്റം പറയുന്നു എന്ന് കരുതരുത്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ, അയാൾക്കുള്ള ഏറ്റവും വലിയ സത്യം എന്താണ്? അയാൾക്ക് അള്ളാഹു കൊടുത്തൊരു ബാധ്യതയാണ്, കൊല്ലത്തിന്റെ അവസാനമാകുമ്പോ കച്ചവടം തുടങ്ങിയൊരു വർഷമാകുമ്പോ കണക്കെടുപ്പ് നടത്തണം. കണക്കെടുപ്പ് നടത്തിയിട്ട് സക്കാത്ത് കൊടുക്കാനുള്ള അവസ്ഥയിൽ അയാൾക്ക് അവിടെ സാധനങ്ങളും മൂലധനവും ഒക്കെ കൂടിയിട്ട് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% ചുരുങ്ങിയ ഒരു പൈസയെ ഉള്ളൂ. കച്ചവട വസ്തുവല്ല കൊടുക്കേണ്ടത്, തീമത്താണ്, വിലയാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ എന്തൊരു ലാഭമാണ്! അല്ലാഹു പറഞ്ഞില്ലേ, വമാഅതീതും മിർറിബൻ ലിയർബു ഫീ അംവാലിന്നാസി ഫലാ യർബു ഇൻദല്ലാഹ്. ജനങ്ങളെ സ്വത്ത് വളരാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പലിശ അല്ലാഹുവിന്റെ അടുക്കൽ അത് വളരുകയില്ല. അല്ലാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് അതിനെ അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. സക്കാത്ത് കൊടുത്തതിനെ അല്ലാഹു തആല ഇങ്ങനെ വികസിപ്പിക്കുകയാണ് അതിന്റെ സവാബ്. അതിനനുസരിച്ച് കച്ചവടത്തിലും ബർക്കത്ത് കൂടി കിട്ടുകയാണ്. കച്ചവടത്തിൽ ബർക്കത്ത് കൂടി കിട്ടുമ്പോ അയാൾ വീണ്ടും സക്കാത്ത് ഇരട്ടി കൊടുക്കും. അനക്ക് ലാഭമേറെ കിട്ടുന്നുണ്ട്, കണക്ക് കൂട്ടുമ്പോൾ വീണ്ടും സക്കാത്ത് കൊടുക്കും. പിറ്റത്തെ കൊല്ലമാകുമ്പോൾ വീണ്ടും സക്കാത്ത് കൊടുക്കും. അതേസമയത്ത് സക്കാത്ത് കൊടുക്കാത്ത ചെറിയൊരു ശതമാനം സ്വത്ത് കച്ചവടത്തിലാകട്ടെ ഡെപ്പോസിറ്റ് ആകട്ടെ ഒക്കെ കൂടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ് കൂടിയുണ്ട്. സക്കാത്ത് കൊടുക്കാൻ കറൻസിക്കും സക്കാത്ത് കൊടുക്കണം. അതിന്റെ കണക്കനുസരിച്ച് കുറഞ്ഞതേ കൊടുക്കേണ്ട 2.5%.
വലിയ സംഖ്യയൊന്നുമില്ല. 100,000 ഒരാളെ കയ്യിൽ ഡെപ്പോസിറ്റിന് 2.5% എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ പൈസയേ ഉള്ളൂ, ഒരു 2,500. അത്ര അധികം ഒന്നുമില്ല. പക്ഷെ അത് കൊടുത്തിട്ടില്ലെങ്കിലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സക്കാത്തിന്റെ സ്വത്ത് ഏത് സമ്പത്തിനോടാണോ കൂടിക്കലരുന്നത് അത് ആ സമ്പത്തിനെ തകർക്കും, നശിപ്പിക്കും. ചെറിയൊരു ബ്ലോക്ക് വന്നാ മതി, പലതിനും നമ്മൾ കരുതി വെച്ചൊന്നും നടക്കൂല. ചെറിയൊരു ആക്സിഡന്റ് പറ്റിയാൽ മതി, ചെറിയ എവിടെങ്കിലും ചെറിയൊരു തകരാറ് പറ്റിയാൽ മതി, ഈ ഡെപ്പോസിറ്റ് ചെയ്ത ലക്ഷങ്ങൾ കോടികൾ ഒരൊറ്റ ദിവസത്തെ ഒരു മണിക്കൂർ കൊണ്ട്, അതിലും ചുരുങ്ങിയ സമയം കൊണ്ട്, നിനക്കൊരു ഉപകാരത്തിനും അത് ഉപകരിക്കാതെ മറ്റുള്ള ആളുകളിലേക്ക് ഒരു പക്ഷേ തീറി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസിൽ കുടുങ്ങിയിട്ടൊക്കെ നശിച്ചു പോകും. ഇനി ഒന്നുമില്ലെങ്കിൽ ഇപ്പം കള്ളന് കട്ടുകൊണ്ടുപോയിട്ടുന്നൊരു ഇതൊക്കെ ബർക്കത്തിന്റെ കുറവാ. നീ അത് കണക്കനുസരിച്ച് കൊടുത്താലോ അല്ലാഹു തആല വർദ്ധിപ്പിച്ച് അങ്ങനെ തരും. ഇപ്പൊ കച്ചവടക്കാരോട്, കച്ചവടം നടത്തുന്ന ആളുകളോട് പ്രത്യേകമായി പറയാനുള്ളത് അതാണ്, ഒരിക്കലും ചതി പാടില്ല, അക്രമം പാടില്ല. അവിഹിതമായ സമ്പത്ത് ശേഖരിക്കുന്നിടത്ത് വളരെയധികം കരുതിയിട്ട് വേണം നമ്മൾ സ്വീകരിക്കാനും ചിന്തിക്കാനും. മറ്റൊന്നുകൂടി ആ ആയത്തിന്റെ തഫ്സീറിലുണ്ട്, ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾക്കിടയിൽ നിങ്ങൾ അന്യായമായി സമ്പത്ത് സ്വീകരിക്കരുത്, ക്രയവിക്രയം ചെയ്യരുത്. വല്ലുൽമി അക്രമം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അക്രമപരമായ മാർഗത്തിലൂടെ ഒരിഞ്ച് സമ്പത്തും സ്വീകരിച്ചുകൂടാ. എണ്ണി എണ്ണി വിശദമായി പറയണം, സമയം പരിമിതമാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, അക്രമപരമായിട്ട് സഹോദരന്മാരെ ഒരു മുസ്ലിമിന്റെ സമ്പത്തും കൈക്കലാക്കി കൂടാ, വലിയ വിപത്ത് അതിന്റെ പിന്നിലുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, അന്ന അക്ലൽ മാലി ബിൽ ബാത്തിലി, അന്യായമായ നിലക്ക് സമ്പത്ത് ഭക്ഷിക്കുന്നത് ഒരു മനുഷ്യന്റെ ദീനും തകരാറാക്കും, അവന്റെ ദുന്യാവും തകരാറാക്കും. ദീനിൽ ഒരു വിഷയത്തിലും അവന് കാര്യമായി ഒന്നൊരു ഇഖ്ലാസ് ഉണ്ടാകൂല. മഹാന്മാരൊക്കെ ചെറിയൊരു വിഷയം വന്നപ്പോഴേക്ക് അവര് ശ്രദ്ധിച്ചതും സൂക്ഷിച്ചതും നിങ്ങൾ നോക്കി. വലിയ പ്രശസ്തനായ പ്രഗത്ഭനായ പണ്ഡിതനല്ലേ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, പ്രഗത്ഭനാണ്. മഹാനവർകൾ കുറേ വർഷങ്ങളോളം ഇബാദത്ത് ചെയ്തിട്ടും ഇബാദത്തിന് കാര്യമായി ഒരു ലദ്ദത്തും ലഭിച്ചില്ല. അപ്പൊ ഒരു ദിവസം ഉമ്മാരത്ത് വന്ന് ചോദിച്ചു, ഉമ്മ ഇന്നീ ലാ അജിദുലിൽ ഇബാദത്തി വലാ ലിത്താഅത്തി ഹലാവതൻ അബദ, ഞാൻ നിസ്കരിച്ചിട്ട് വേണ്ടത്ര ഒരു മധുരം കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വേണ്ടത്ര ഒരു സുഖം കിട്ടുന്നില്ല, ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഒന്നും അതിന് വേണ്ട ഒരു ആത്മീയമായ മാനം എനിക്ക് ലഭിക്കുന്നില്ല. ഹൽ തനാവൽത ശൈഅം മിന ത്വആമിൽ ഹറാമി, ഹറാമായ വല്ല ഭക്ഷണവും നിങ്ങൾ ഭക്ഷിച്ചിരുന്നോ ഉപയോഗിച്ചിരുന്നോ, ഹൈസു കുന്തു ഫീ ബത്നികാ, ഞാൻ നിങ്ങളുടെ പള്ളയുടെ ഉള്ളിലായ ഒരു സമയമില്ലേ, ഗർഭപാത്രത്തിൽ കടന്നൊരു സമയമില്ലേ, ആ സമയത്ത് വല്ല അവിഹിത സമ്പത്തും നിങ്ങൾ ഭക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് മുലയൂട്ടിയിരുന്ന സമയത്ത് അപ്പോഴും നിങ്ങളെ ഭക്ഷണമാണല്ലോ ഞാൻ ഭക്ഷിക്കുന്നത്, ഗർഭപാത്രത്തിൽ ഞാൻ കിടക്കുന്ന നേരത്തും നിങ്ങളെ ഭക്ഷണമാണല്ലോ ഞാൻ ഭക്ഷിക്കുന്നത്, വല്ലതും ഉപയോഗിച്ചിരുന്നോ. ഫതഫക്കറത്തു തവീലൻ, മഹദി ദീർഘമായി ചിന്തിച്ചു, എന്തെങ്കിലുണ്ടോ എന്തെങ്കിലുണ്ടോ എന്തെങ്കിലുണ്ടോ. മകനിങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുമ്പോ, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ, മാതാവ് ചിന്തിക്കാം, നമ്മളെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. മക്കള് തകരാറിലാകാൻ നമ്മളെ സമ്പത്തിന്റെ അനാവശ്യമായ സ്വീകരണവും സമ്പർക്കവും ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ ബാപ്പാര് മക്കളോട് പറയില്ല, അങ്ങനെയല്ല, മക്കളെ ബാപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്താൻ, ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ 2-3 ദിവസം ഭക്ഷണമില്ലാതെ നിങ്ങളെ വളർത്തിയിട്ടുണ്ടെന്ന് പഴയ കാലത്തെ വാപ്പാര് പറയും. പക്ഷേ അങ്ങനെ ഞാൻ വളർത്തിയിട്ടും അന്യന്റെ ഒരു സ്വത്ത്, അള്ള പൊരുത്തപ്പെടാത്ത ഒരു ദിർഹം, ഒരു നയാ പൈസ കൊണ്ട് എന്നൊക്കെ ഞാൻ ഭക്ഷണം തന്നിട്ടില്ലട്ടോ, എന്നൊക്കെ ഞാൻ വെള്ളം കുടിപ്പിച്ചിട്ടില്ലട്ടോ, എന്നൊക്കെ ഞാൻ വസ്ത്രം വാങ്ങിയിട്ടില്ലട്ടോ. ഇത് പഴയ കാലത്ത് ഉപ്പാപ്പമാർ, അവർക്ക് 10-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സും ഒന്നുമില്ല, 3-ാം ക്ലാസ്സിന്റെ ഓത്തുപള്ളിയിലെ വിവരമുള്ളൂ.
പക്ഷെ അവരെ ഈമാൻ കൊണ്ട് അവർ പറഞ്ഞിരുന്നു, അതുകൊണ്ട് നിങ്ങളും ആ രൂപത്തിലാകണമെന്നൊരു വസീയ. അവര് നമ്മളെക്കാളും മെച്ചുള്ളവരല്ലേ, നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ തീർത്തവർ വെറുതെ പറഞ്ഞതല്ല, അവരുടെ ആ ഒരു ശ്രമഫലമായിട്ടാണ് അവരുടെ മക്കൾ സ്വാലിഹീങ്ങളായി. ബാപ്പാരും ഉമ്മാരൊക്കെ സമ്പത്തിൽ നല്ല സൂക്ഷ്മത ഉള്ളവരാണ്. ഈ മക്കളും അവരെ സമ്പത്തും ഒക്കെ അള്ളാഹു ആ ബർക്കത്തിൽ വളർത്തി വളർത്തി വളർത്തി, ഒരു സംശയമല്ല. അതല്ലേ സൂറത്തുൽ കഹ്ഫിലൂടെ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്നത്, വമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ. രണ്ട് നബിമാരെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെയും ഖളിർ അലൈഹിസ്സലാമിനെയും അല്ലാഹു തആല അന്താക്കിയ ഗ്രാമത്തിലേക്ക് വഴി നടത്തിയ സംഭവത്തിൽ അവിടെ എത്രയോ 500 മുഴം ഉയരത്തിൽ നിൽക്കുന്ന വലിയ ഒരു വീടിന്റെ ഒരു മതിൽ, ആ മതിൽ ഖളിർ അലൈഹിസ്സലാം ഒരു സിമന്റും കുഴക്കാതെ ഒരു മണ്ണും ഒരു ചെറും കയ്യിലാക്കാതെ രണ്ട് കൈകൊണ്ട് ഇഷാറത്താക്കിയിട്ട് അവിടെ ശരിയായി ഉറപ്പിച്ചു നിർത്തി. യുരീദു അയ്യം ഖല്ല, പൊളിഞ്ഞു വീഴാൻ അടുത്തായ ചുമര്, ഒരു ദിവസമല്ല എത്രയോ ദിവസം തൊഴിലാളികൾ പണിയെടുക്കേണ്ട ചുമര് ഒരു ഇഷാറത്തിലൂടെ മഹാനവറുകൾ അവിടെ അങ്ങ് നിർത്തി. നിർത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചത്, ലൗ ശിഅത ലത്തഖദ്ത അലൈഹി അജ്റാ, കുറെ ആളുകൾ പണിയെടുക്കേണ്ട ഈ പണി ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ എടുത്തതിന് വലിയ കൂലി അവര് തരും. ആ കൂലി നിങ്ങൾ ഉദ്ദേശിച്ചാൽ അവരോട് ചോദിക്കാമായിരുന്നല്ലോ, അവര് തരുമായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാം കൂലി ഉദ്ദേശിച്ച് ചെയ്തതല്ല. എന്തിനാണ് കൂലി വേണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം അവിടെ പറഞ്ഞത്? ഭക്ഷണം കഴിക്കാൻ നേരമായിട്ടുണ്ട്, ഭക്ഷണം രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ആ നാട്ടിലെ ഒരു കുടുംബക്കാരത് കൊടുത്തതുമില്ല. പക്ഷേ ഖളിർ അലൈഹിസ്സലാം അതിൽ ഇങ്ങനെ നിർമ്മാണം കഴിഞ്ഞ ശേഷം ഭക്ഷണമല്ലേ വേണ്ടത്, ഭക്ഷണം അല്ലാഹു നമുക്ക് തരും. സുന്ദരമായ ഒരു ആടിനെ അല്ലാഹു ഇറക്കി കൊടുത്തു. ആ ആടിന്റെ രണ്ട് ഭാഗവും രണ്ട് മോഡലിലാണ്. ഒരു ഭാഗം മഷ്വിയായ നിലക്ക് പൊരിച്ച രീതിയിലാണ്, ചുട്ട രീതിയിലാണ്. മറ്റൊന്നോ സാധാ നിലക്ക് വെന്ത രീതിയിലുമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഭാഗം ഭക്ഷിച്ചോളൂ, ഞാൻ ഈ ഭാഗവും ഭക്ഷിക്കാം. ഭക്ഷണല്ലേ വേണ്ടത്, അല്ലാഹു തആല തിരുനിർപ്പല്ലേ. എന്തിനാണ് ഈ മതിൽ നിർമ്മിച്ചത്? ഇതിന്റെ കാരണം പറഞ്ഞപ്പോ ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ഇവിടെ ഒന്നല്ല ഈ നഗരത്തിൽ ഒരു ഭാഗത്ത് താമസിക്കുന്ന അനാഥ കുട്ടികളുണ്ട്. വകാന തഹ്തഹു കൻസുല്ലഹുമാ, ആ അനാഥ കുട്ടികൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പക്വതയുമൊക്കെ എത്തിയ ശേഷം അവർക്കുള്ള ഒരു സമ്പത്ത്, ഒരു നിധി അവരെ വാപ്പ വാപ്പ പാപ്പ ഇതിന്റെ ഈ മതിലിന്റെ അടിയിൽ കുഴിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇതെങ്ങനെ തിരിയാ? ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, ആ മക്കൾക്ക് എന്തെല്ലാം സമ്പത്ത് ഉണ്ട് എന്ന് പറഞ്ഞു ഏൽപ്പിച്ച ഒരു ഖയ്യിം, ഒരു മേൽനോട്ടക്കാരൻ അവർക്കുണ്ടായിരുന്നു. ആ മേൽനോട്ടക്കാരൻ ഖളിർ അലൈഹിസ്സലാം വന്ന സമയത്ത് ആ നാട്ടിലില്ല എന്ന് ഇസ്മാഇൽ ഹത്തുൽ ബറൂസവി തങ്ങളുടെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ആ ഖയ്യിമിനാണ് ഇതിന്റെ കണക്കൊക്കെ അറിയാം, കുട്ടികൾക്കൊന്നും അറിയില്ല. പക്ഷേ അവര് ഭാവിയിൽ പ്രായപൂർത്തിയും പക്വതൊക്കെ എത്തിയാൽ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും ബാപ്പാന്റെ സ്വത്തൊക്കെ. അപ്പൊ ഈ മേൽനോട്ടക്കാരൻ അതിന്റെ കണക്കൊക്കെ പറഞ്ഞോടും. അപ്പൊ ഈ മതിലിന്റെ അടിയിലുള്ളത് ഇപ്പൊ തന്നെ ഈ മതിൽ തകർന്നു കൊണ്ടുപോയാൽ അത് ആരെങ്കിലും എടുത്തു കൊണ്ടുപോകും. അപ്പൊ എത്തിയ കുട്ടികളെ പരിഗണിക്കണം, ബഹുമാനിക്കണമല്ലോ. അതിനുവേണ്ടി വലിയൊരു സേവനം ചെയ്തു. അപ്പൊ എന്താ ഈ മതിൽ കെട്ടിക്കൊടുക്കാൻ കാരണം? വക്കാന അബൂഹുമാ സ്വാലിഹാ, അവരെ വാപ്പ അവരെ ഉപ്പാപ്പ നല്ല മനുഷ്യനാണ്. എന്താ നല്ല മനുഷ്യൻ നിറയാൻ കാരണം? നിറങ്ങള് ആ മനുഷ്യന്റെ നന്മ എന്താ? സാമ്പത്തികമായ നിലക്കുള്ള നന്മയാണ്. സമ്പത്തിൽ ബാപ്പ നല്ല ആളാണോ, നാ മക്കളെ സമ്പത്തിലും അതിന്റെ സ്വലാഹിയത്ത് ഉണ്ടാകും, കുടുംബത്തിലും അതിന്റെ തായ് വേരുകളിലൊക്കെ ഉണ്ടാകും എന്ന് ഖുർആൻ പണ്ഡിതന്മാർ ആയത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തി. ആ മക്കളെ ബാപ്പ ഏത് ബാപ്പ? ബഹുമാനപ്പെട്ട ജാഫർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സ്വന്തം ബാപ്പയല്ല, ഇപ്പൊ വഫാത്തായി പോയി എന്ന് പറഞ്ഞ ആ ബാപ്പയല്ല. ഖാന ബൈനഹുമാ വബൈനൽ അബി സ്വാലിഹി സബഅത്തു അബാ, ഏഴാമത്തെ ബാപ്പ.
ആ ബാപ്പന്റെ ആ സ്വാലിഹായ ബാപ്പന്റെയും ഈ മക്കൾക്കിടയിൽ ഏഴ് ബാപ്പാരുണ്ട്. അപ്പൊ എട്ടാമത്തെ ബാപ്പ കുറെ അപ്പുറത്താണ്. ആ ബാപ്പാന്റെ സ്വലാഹിയത്ത് കൊണ്ടാണ് ആ മക്കളോട് എങ്ങനെ ഈ പരമ്പരയ്ക്ക് ഇപ്പോഴും സാമ്പത്തിക രംഗത്ത് അല്ലാഹു തആല ഭദ്രതയും ബർക്കത്തും കൊടുക്കുന്നു. ആ ബാപ്പാന്റെ സ്വഭാവം എന്തായിരുന്നു? ആ ബാപ്പാന്റെ അടുത്ത് ജനങ്ങൾ, സ്വാലിഹായ ബാപ്പാന്റെ അടുത്ത് ജനങ്ങൾ സൂക്ഷിപ്പ് സ്വത്തുകൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. ഒന്നും എടുത്തു വെക്കാതെ, ഒന്നും മാറിപ്പോകാതെ, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ, നല്ല ചൊർക്കള് കാണുമ്പോ എവിടെ എനിക്ക് തിരിച്ചറിയില്ല എന്ന് പറയാതെ ഒക്കെ കറക്റ്റായിട്ട് സുരക്ഷിതമായി അവരിലേക്ക് തന്നെ മടക്കി കൊടുക്കും. ആ ബാപ്പാന്റെ സ്വലാഹിയത്ത് കാരണം ഈ മക്കളിലുമുള്ള സമ്പത്തിന് അല്ലാഹു തആല സുരക്ഷിതത്വം ഏർപ്പെടുത്തി. നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം അതാണ്. അതേത് വാപ്പ? ഇവരെ ഏഴാമത്തെ വാപ്പ കഴിഞ്ഞിട്ട് വല്യാപ്പ. ആ വല്യാപ്പാന്റെ കാരണമായി, വല്യാപ്പാന്റെ പരിശുദ്ധിയുടെ കാരണമായി ഈ ചെറിയ എത്തീം കുട്ടികൾക്ക് പോലും സാമ്പത്തിക രംഗത്ത് അല്ലാഹു തആല വലിയ കാവലും ബർക്കത്തും കൊടുത്തെങ്കിൽ, സഹോദരന്മാരെ, ബാപ്പാരും ഉമ്മാരും സാമ്പത്തികമായ രംഗത്ത് അങ്ങനെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ മക്കളും ഹലാലായ സമ്പത്ത് സ്വരൂപിക്കും, അവർക്കും അതിൽ ബർക്കത്ത് ഏറെക്കിട്ടും. ഒരു സംശയവും ആ വിഷയത്തിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബാപ്പാരും ഉമ്മാരും അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹലാലായത് മാത്രമേ പോറ്റാവൂ, തീറ്റി കൊടുക്കാവൂ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഉമ്മയോട് ചോദിച്ചു, നിരന്തരം ചോദിച്ചപ്പോ ഉമ്മ ഏറെ ചിന്തിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, മോനെ ലമ്മാ കുന്ത ഫീ ബത്നി, നീ എന്റെ വയറ്റിലായ സമയത്ത്, സ്വഇത്തു ഫൗക സത്ഹിൻ, തട്ടുംപുറത്ത് ഞാൻ കയറി ഒരു ദിവസം, തട്ടിന്റെ മുകളിൽ ഞാൻ കയറിയപ്പോ ഞാൻ അവിടെ ചെറിയൊരു പാത്രം കണ്ടു. ആ പാത്രത്തിൽ പാൽക്കട്ടിയുണ്ട്. ആ പാൽക്കട്ടിയോട് എനിക്ക് താല്പര്യം തോന്നി. അതിൽ നിന്ന് അല്പം എടുത്തൊരു വിരൽ വിരൽക്കൊടിയുടെ കണക്ക് അല്പം എടുത്തിട്ട് ആ പാൽക്കട്ടിയുടെ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ഞാനത് ഭക്ഷിച്ചുപോയി. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നു, മാഹുവ ഇല്ലാ ഹദാ, അത് തന്നെയാണ് ഉമ്മ ഞാനീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേഗം പോകണം, ആ ഉടമസ്ഥനെ കണ്ടിട്ട് വിഷയം പറയണം. ഉമ്മ പോയി ആ ഉടമസ്ഥനോട് കാര്യം പറഞ്ഞപ്പോ ഉടമസ്ഥൻ പറഞ്ഞു, അന്തി ഫീ ഹില്ലിൻ മിൻഹു, നിങ്ങൾക്ക് ഞാൻ അത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. ഉമ്മ വന്നിട്ട് മകനോട് ഈ വിഷയം പറഞ്ഞപ്പോ ആ ഘട്ടത്തിലാണ് ആരാധനയുടെ മാധുര്യം, വിവാദത്തിന്റെ ആത്മീയോത്കർഷം അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അനുഭവിച്ചത് എന്ന് ഇമാം കല്ലൂബി രേഖപ്പെടുത്തിയത് കാണാം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അന്യായമായി ഒരാളെ സമ്പത്തും എടുത്തു വെക്കരുത്. സുബ്ഹാനല്ലാഹ്, അനന്തര സ്വത്തിൽ തർക്കമുണ്ടാക്കരുത്. ജേട്ടന്റെയോ അനുജന്റെയോ ജേട്ടത്തിയുടെയോ അനുജത്തിയുടെയോ ഒരു വാശി മൂലം നമ്മുടെ യഥാർത്ഥ സ്വത്തിന്റെ ഒരു ഭാഗം അവർ എടുക്കുന്നു, അവകാശപ്പെടുന്നുവെങ്കിൽ അവരാഹിറവും ദുനിയാവും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിട്ട് അള്ളാഹുവിന്റെ വജിഹി വിചാരിച്ച് അത് പൊരുത്തപ്പെട്ട് ഭാഗം കൊടുക്കുക. വേറൊരാളെ സമ്പത്തിൽ നിന്ന് ഒരു ചെറിയ ശിബിർ, ഒരു ചാണ് അക്രമപരമായി നമ്മൾ കൈക്കലാക്കിയാൽ അതിന്റെ ഗൗരവം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, അയ്യു ളുൽമിൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമം ഏതാണ് നബിയെ? തങ്ങൾ പറഞ്ഞു, ദിറാഉം മിനൽ അർളി യൻതഖിസുഹാ അൽ മർഉൽ മുസ്ലിമു മിൻ ഹഖി അഖീ. ഒരു മുടം ഭൂമി തന്റെ സഹോദരന്റെ ഭൂമിയിൽ നിന്ന് അത് മുറിച്ചെടുക്കുന്നു അവകാശമില്ലാതെ. സഹോദരന്റെ ഹക്കാണ്. ആര് കൊണ്ടുപോകാന്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരും കൊണ്ടുപോകില്ല. അങ്ങനെ വല്ല തർക്കത്തിലും നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, സത്യത്തിൽ നമ്മളെ ഭാഗം ക്ലിയർ ആണ് എന്ന് പൂർണ്ണാർത്ഥത്തിൽ ബോധ്യമുള്ളവരുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്താൻ വിട്ടുകൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മൊത്തമായിട്ടല്ല, അവരാഗ്രഹിക്കുന്ന ഒരു ഭാഗം. സമ്പത്ത് എടുത്തുപോയ ആൾക്കാർക്ക് മഹാന്മാർ ചെയ്തൊരു മാർഗമാണ്. നമ്മളെ മനസ്സ് ക്ലിയർ ആകണ്ടേ? അല്ലെങ്കിൽ മരിക്കും വരെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ അരട്ടെ, പിന്നെ എപ്പോഴാ ഒന്ന് ഇഖ്ലാസോടെ ദ്വാരക്ക, ഒന്ന് ഇഖ്ലാസോടെ നിസ്കരിക്കപ്പെടാം. ഇതിൽ നിന്നൊക്കെ ഒരു ഫറാഗ് വേണ്ടേ? ഒരു ഒഴിവ് വേണ്ടേ?
അവകാശമായ നിലക്കുള്ളത് നമ്മൾ ചോദിക്കണം, അവിഹിതമായ നിലക്കൊന്നും ചോദിക്കാൻ പാടില്ല. സഹോദരിമാരോട് പറയട്ടെ, ചില നാട്ടിലൊക്കെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഉണ്ടോ നിനക്കറിയില്ല, എനിക്കറിയാം. ചില നാട്ടിലൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ബാപ്പയും അമ്മയും മരണപ്പെട്ടു, പുരുഷന്മാര് രണ്ടാൾക്കാര് അനന്തരാവകാശികൾ, സഹോദരിമാരുണ്ട് ഒരു നാലഞ്ചാൾക്കാര്, അപ്പൊ അവര് കൂടുതലുണ്ട്. അപ്പൊ അവരെന്താ പറയുന്നത്, സ്വത്തൊക്കെ സമമായിട്ട് ഒരുക്കണം, സമമായിട്ട് ഓഹരി വെക്കണം. അപ്പൊ ഈ ചെറുപ്പക്കാരി മക്കൾ വന്നിട്ട് ചോദിക്കാണ് ഉസ്താദ്മാരോട്, ബാപ്പയും അമ്മയും മരണപ്പെട്ടു, രണ്ടുപേർക്കുള്ള സ്വത്ത് ഒരുമിച്ച് ഓഹരി വെക്കാൻ തീരുമാനിച്ചു. സഹോദരിമാര് ഓഹരി വെക്കാൻ സമ്മതിക്കുന്നില്ല. അവര് പറയുന്നത് സമമായിട്ട് ഓഹരി വെക്കാണെങ്കിൽ ഓഹരി വെച്ചാൽ മതി. അങ്ങനെ അങ്ങനെ ഒരു മാർഗം ഇല്ല. അള്ളാഹു തആല പറഞ്ഞല്ലോ പുരുഷന്മാർക്ക് ഏറെ കൊടുക്കണമെന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, ഒന്നും രണ്ടുമല്ല. ഉത്തരവാദിത്തങ്ങളുടെ മുഴുവൻ ശൃംഖലകളും പുരുഷന്മാരുടെ പരിടിയിലാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്, സ്ത്രീകളുടെ പരിടിയിലേക്കല്ലോ. അതുകൊണ്ടല്ലേ പുരുഷൻ ഫക്കീറായ പുരുഷനാണ് ഭർത്താവ്, വളരെ സാധുവാണ്, അവന് സക്കാത്ത് സ്വീകരിക്കാൻ യോഗ്യതയുണ്ട്, ഭാര്യ വലിയ സമ്പന്നയാണ്. എന്നാൽ ഈ ഫക്കീറായ മനുഷ്യന്റെ ഫിത്ർ സക്കാത്ത് ഭാര്യ സമ്പന്നയായ ഭാര്യ കൊടുക്കേണ്ടതുണ്ടോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു നിർബന്ധമില്ല. ലിഅന്ന നഫ്സഹ മുസല്ലമത്തുൻ ഇലൈ, അവളെ ശരീരം ഈ ഭർത്താവിലേക്ക് ഏൽപ്പിക്കപ്പെട്ടുപോയി. സുന്നത്തുണ്ട്, നിർബന്ധമല്ല. ആള് ഫക്കീറായിട്ട് പോലും അങ്ങനെയാ മസല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലിദ്ദക്കരി മിസ്ലു ഹല്ലില്ലും സൈ. ചിലയിടങ്ങളിലൊക്കെ സഹോദരിമാരൊരിക്കലും മേൽ തർക്കം കൂടാൻ പാടില്ല. അള്ളാഹുവിന്റെ നിയമത്തിൽ നമ്മൾ എന്തിന് തർക്കം കൂടണം? നമ്മളതിന്റെ കാര്യവശങ്ങൾ ശരിയായ നിലക്ക് ചിന്തിച്ച് വിലയിരുത്തി പഠിക്കുകയാണ് വേണ്ടത്. നമ്മളങ്ങനെ എതിർക്കാൻ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ വിവരക്കേട്. വേറൊന്നും വിവരക്കേട് കൂടുതലായപ്പോ നമ്മൾ എതിർക്കുകയാണ്. സ്ഥലം ഇങ്ങനെ സ്ഥലമാകട്ടെ, കാശാകട്ടെ, അങ്ങനെ ഓഹരി വെക്കുക എന്നൊരു നയം ഇല്ല. ഇരിക്കട്ടെ, ജീവിതകാലത്ത് ഞാൻ പറഞ്ഞു വന്ന ജീവിതകാലത്ത് ചിലയിടങ്ങളിലൊക്കെ പാപ്പമാര് മക്കളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് സാധുവായതിന്റെ പേരിൽ അവന് ചില സ്ഥലങ്ങൾ കൊടുക്കും. നമ്മൾ ആഹ്റത്തിന്റെ വിഷയം ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഒരു കണക്കെടുപ്പ് ശരിക്ക് വരാനുണ്ട്. എല്ലാ സമ്പത്തിന്റെയും കണക്കും ഉത്തരവും അവിടെ റെഡിയാണ്. ജീവിതകാലത്ത് ബാപ്പ പറയാണ് മക്കളെ വിളിച്ചിട്ട്, മക്കളെ ഞമ്മളെ ഈ മകനുണ്ടല്ലോ, ചെറിയ മകന്, ഓന് ചെറിയ ഒരു തകരാറൊക്കെ ഉള്ള ആളാണെന്ന് നിങ്ങൾക്കറിയൂലേ. എന്താ തകരാറ്? ചെറിയൊരു ബുദ്ധിക്കുറവൊക്കെ ഉണ്ട്, എന്നാ വലിയ കുറവൊന്നുമില്ല, ആരോഗ്യക്കുറവുണ്ട്. അപ്പൊ ഞാന് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വീടായി, ഒരു 10 സെന്റ് സ്ഥലം ഓന് കൊടുത്താൽ ഞങ്ങൾക്കൊക്കെ സമ്മതല്ലേ? മക്കൾ അറിയാം ഞങ്ങൾക്കൊക്കെ സമ്മതം. ബാപ്പ കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതം, എല്ലാവർക്കും സമ്മതം. അപ്പൊ അങ്ങനെ കൊടുത്ത് മക്കളോട് പ്രത്യേകമായിട്ട് ആ സാധു അത് രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ ഒരു വളവുള്ള ആളാണെങ്കിൽ അത് വേഗം റേസർ ആക്കണം, അങ്ങനെ വേണ്ടത്. പിന്നീട് തർക്കമില്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ അയാള് ബാക്കിയുള്ളവരും വിശ്വസിച്ച് അങ്ങനെ ചെയ്തില്ല, അതിൽ വീടെടുത്ത് ആ സാധു അങ്ങനെ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഈ ചെറിയ മകന്റെ മക്കളൊക്കെ ഗൾഫിലേക്കൊക്കെ പോയി, പലയിടത്തും ജോലി പോയി, നല്ല സമ്പത്തുണ്ടായി. അങ്ങനെ സമ്പത്തുണ്ടായപ്പോ പിന്നെയാണ് ബാപ്പ മരണപ്പെടുന്നത്. ബാപ്പ മരണപ്പെട്ടപ്പോ ബാക്കി മക്കളെല്ലാവരും കൂടിയിട്ട് സ്വത്ത് ഓഹരി വെക്കുക. സ്വത്ത് ഓഹരി വെക്കുമ്പോ അവര് ഈ 10 സെന്റും കൂട്ടി അളന്നുപോയി. അഴുതില്ല, പാടില്ല, ഒരിക്കലും പാടില്ല. അത് ബാപ്പ ജീവിതകാലത്ത് കൊടുത്തുപോയി. അയാൾക്ക് ബാപ്പ മിൽക്കാക്കി കൊടുത്തു, അവകാശപ്പെടുത്തി കൊടുത്തു. അത് കഴിച്ചിട്ടുള്ള ബാക്കി സ്വത്താണ് അളക്കേണ്ടത്, അവിടെയാണ് വിഹിതം വെക്കേണ്ടത്. ഒരിക്കലും ഇതിൽ കൈയിട്ടുകൂടാ. അത് ഒരു പക്ഷമാണ്, ഒരു രീതിയാണ്, അതും തെറ്റാണ്. മറ്റൊരു രീതി എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ സ്വത്ത് ബാക്കിയുള്ളതൊക്കെ അവര് വിഹിതിച്ചു നോക്കി, അപ്പൊ എല്ലാവർക്കും സ്വത്തുണ്ട്. ഈ ബാപ്പയോടും അതാ ഈ സഹോദരനോടും മക്കളോടും പറഞ്ഞു, ബാപ്പ ജീവിതകാലത്ത് നിങ്ങൾക്ക് കുറെ തന്നണല്ലോ, 10 സെന്റ് 15 സെന്റ്, അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്നും ഉണ്ടാകില്ല, അതും തെറ്റാണ്. രണ്ടു ശരിയല്ല. എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ പൈസ വെച്ചെന്നറിയ? നിങ്ങൾ അവിഹിതമായ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇവിടുക്ക് അത് ഒന്നായിട്ട് തിരികെ കയറ്റി കൊണ്ടുപോകുന്നത്? ഒരാളുടെ ഒരു ചാണ് ഭൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ,
ഒരു മുഴം ഭൂമി ഭൂമിയിൽ നിന്ന് ചുരുക്കിയെടുത്താൽ അതേ ഫലൈസ ഹസാ തുമ്മിനൽ അർളി, ആ എടുത്ത ഒരു മുഴമാണെങ്കിൽ ഒരു മുഴത്തിൽ നിന്ന് മുഴുവൻ കല്ലും മുഴുവൻ മണ്ണും അവനോട് വാരിക്കോരാൻ അല്ലാഹു പറയും. എടുത്തിട്ട് ഇല്ലാത്ത നാളിൽ അത് മാലയാക്കി അണിയിച്ചു കൊടുക്കും. ഇലാ കായരിൽ അർളി, ഭൂമിയുടെ അടിഭാഗം വരെ മാന്തിക്കളക്കാൻ അല്ലാഹു പറയുകയാണ്. അതിന്റെ ആഴം അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയില്ലല്ലോ. എന്നാലും അതിന്റെ ആയത്തിലേക്ക് കുടിക്കാനും കുടിച്ചിട്ടതെല്ലാം എടുത്തിട്ടൊരു മലയാക്കി നടക്കാനും അല്ലാഹു ജല്ല ജലാലുഹു കൽപ്പിക്കുമ്പോ എത്ര ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രം മൂലമായി അങ്ങനെ ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവനിൽ നിന്നൊരു ഫർളും ഒരു സുന്നത്തും സ്വീകരിക്കൂല എന്നൊരു ഹദീസിൽ കാണാം. മൻ അഖദ ശൈഅം മിനൽ അർളി ബിഗൈരി ഹഖിഹി, അർഹതയില്ലാതെ ഒരു ചാണ് ഭൂമി കൈപറ്റിയാൽ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ, ഒരു ഫർളും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല, ഒരു സുന്നത്തും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല. ഈ അവിഹിതമായി സ്വീകരിച്ച നേരത്തെ പറഞ്ഞ പലിശ, അതുപോലെ തന്നെ പന്തയം, അതുപോലെ തന്നെ സമ്പത്ത് മറ്റുള്ളവരിൽ നിന്ന് ചുരുക്കിയെടുത്തത്, അക്രമപരമായി എടുത്തത്, അതിൽ നിന്ന് സ്വതക്ക ചെയ്താലോ, സ്വതക്ക ചെയ്താലല്ല സ്വീകരിക്കുമോ? ഇല്ല. അതല്ലേ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ഹദീസ്, ലാ യക്തസിബു അബ്ദുൻ മാല ഹറാമിൻ, ഹറാമിന്റെ സമ്പത്തൊരടിമയും സമ്പാദിക്കൂല. എന്നിട്ട് ഫയതസദ്ദഖു, അവനത് സ്വതക്ക ചെയ്യുന്നു. ഫയുൻഫിഖു, അത് മക്കൾക്കും മറ്റും ചെലവഴിക്കുന്നു. ഫയുബാറകു ലഹു ഫീ, അവന് അതിൽ ബറക്കത്ത് ചെയ്യപ്പെടൂല, ബറക്കത്ത് നൽകപ്പെടൂല. വലാ യതസദ്ദഖു ഫയുഖ്ബലു മിൻഹു, അവനത് ധർമ്മമായി കൊടുത്താലോ സ്വീകരിക്കപ്പെടൂല. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പലിശയൊക്കെ കൊടുക്കുന്നത്. ആ മാനേജർ എന്നോട് പറഞ്ഞു, നിങ്ങളെ നിങ്ങളെ സമൂഹത്തിലെ ആൾക്കാർ മുസ്ലിങ്ങളെ പറ്റി പറയാണ്, 10,000, 20,000, 30,000 ഒക്കെ ഒരു കൊല്ലം പൈസ പലിശ കിട്ടുമ്പോ അവർ കൊടുക്കുന്ന എന്തിനാ? ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്. സ്വീകരിക്കൂല, അല്ലാഹു ഖബൂൽ ചെയ്യില്ല. അതിനേക്കാളും മെച്ചം ഒരു പാവപ്പെട്ടവൻ തൊഴിലെടുത്തിട്ട് കൊടുക്കുന്ന 1 രൂപയാണ്. ഏറ്റവും കല്യാണത്തിന് 16 രൂപ. അപ്പൊ 10,000 ഏതാ? അവിഹിത സമ്പത്ത്. ഓ, 10,000 തന്നില്ലേ? ഓ, എല്ലാ കല്യാണത്തിനും ഇഷ്ടം പോലെ സഹായിക്കുന്ന ആളാ, ഇഷ്ടം പോലെ കൊടുക്കുന്ന ആളാ. അവൻ സ്വതക്ക ചെയ്യൂല, എന്നിട്ടത് സ്വീകരിക്കൂല. എന്നിട്ട് പറഞ്ഞു, വലാ യത്രുഖു ഖൽഫ ദഹ്രിഹി, മരിച്ചു കഴിഞ്ഞിട്ടവൻ ദുനിയാവിൽ മക്കൾക്ക് വേണ്ടി വല്ലതും ബാക്കി വെക്കുന്നുണ്ടോ? ഇല്ല. കാന സാദഹു ഇലന്നാർ, അതവന് നരകത്തിലേക്കുള്ള ഭക്ഷണമാണ്. കാരണം മക്കൾക്കും തീറ്റിക്കുന്നത് അതല്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, അവിഹിത പണം ഉപയോഗിച്ച് വീട് വെക്കരുത്, അവിഹിത പണം ഉപയോഗിച്ച് വാഹനം വാങ്ങരുത്, അവിഹിത പണം ഉപയോഗിച്ച് ഡ്രസ് വാങ്ങരുത്, അവിഹിത പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കരുത്, അവിഹിത പണം ഉപയോഗിച്ച് ഉംറക്ക് പോകരുത്, അവിഹിത പണം ഉപയോഗിച്ച് ഹജ്ജിന് പോകരുത്, അവിഹിത പണം ഉപയോഗിച്ച് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത്, അവിഹിത പണം ഉപയോഗിച്ച് ഭാര്യമാർക്ക് തീറ്റിക്കരുത്, അവിഹിത പണം ഉപയോഗിച്ച് ഒരാൾക്കും ഒന്നും ചെയ്തിട്ടൊരു ഫലവും ഇല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോടുത്ത മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇന്നല്ലാഹ തബാറക വ തആല ലാ യംഹു സയ്യഅ ബിസയ്യഇ, അല്ലാഹു തആല ഒരു ദുഷ്കർമ്മത്തെ മറ്റൊരു ദുഷ്കർമ്മം കൊണ്ട് മായ്ക്കൂല, ഒരു ദുഷ്കർമ്മത്തെ മറ്റൊരു ദുഷ്കർമ്മം കൊണ്ട് മായ്ക്കൂല. പലിശ വാങ്ങിയത് തെറ്റാണ്, ആ പലിശയാണ് സംഭാവന കൊടുക്കുന്നത് മറ്റൊരു തെറ്റാണ്, ഒരു തെറ്റുകൊണ്ട് മറ്റൊരു തെറ്റിനെ മായ്ക്കൂല. ഒരു സാധുങ്ങനെ വന്നു, ഭക്ഷണം കഴിക്കാൻ വല്ലതും തരണം. അപ്പൊ അയാൾക്ക് എടുത്തു വിട്ടു 100 രൂപ കൊടുത്തു. ഓ, അയാൾക്ക് ഇഷ്ടം പോലെ സ്വത കൊടുക്കാനുള്ള പൈസ ഉള്ള 100 രൂപ. ഈ 100 രൂപ സമ്പാദ്യം മുതലാണെങ്കിൽ എത്ര വളരുന്നറിയോ? ഇഷ്ടം പോലെ. മരിച്ചു കഴിഞ്ഞിട്ട് ബാഹ്യത്തിന്റെ സമയം വരെ നമ്മൾ ഉപ്പാപ്പാർക്കൊക്കെ ഉള്ള വളർച്ച അങ്ങനെ, ഒരു നേരത്തെ മൺമറഞ്ഞു പോയവർക്ക് നല്ല സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തതിന് അള്ളാഹു അനുദിനം അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോ
തൊട്ടടുത്തായി മരണപ്പെട്ട മൂമിനിങ്ങളെക്കാളും കൂടുതൽ അവര് കൊടുത്ത സമ്പത്തിന് വലിയ വളർച്ച ഉണ്ടാവും. കാരണം കടുത്ത അധ്വാനം ഉണ്ട് അതിന്റെ പിന്നെ, ക്ലിയർ ആയിട്ടും അധികവും ഹലാലായിരിക്കും അതിന്റെ വളർച്ച. ചെറുതൊന്നുമല്ല ഈ തെറ്റായ മാർഗത്തിൽ സ്വരൂപിച്ചിട്ട് അതുകൊണ്ട് വേറൊരു തെറ്റിന് മൈക്കൂല വലായം ഹുസയ്യ ഇല്ലാ ബിൽ ഹസനി, തെറ്റിനെ അല്ലാഹു നന്മ കൊണ്ടല്ലാതെ മായ്ക്കുകയില്ല. ഇന്നൽ ഖബീത ലാ യംഹുൽ ഖബീത്, ദുഷിച്ചത് ദുഷിച്ചതിനെ മായ്ക്കുകയില്ല. അതുകൊണ്ട് അവിഹിത മാർഗത്തിലൂടെ പണം സമ്പാദിക്കരുത്, എന്നിട്ട് അതിൽ നിന്ന് സദഖ ചെയ്യരുത്. കൂട്ടത്തിൽ പറയട്ടെ, അവിഹിത മാർഗത്തിൽ പെട്ടതാണ് സർക്കാർ വകുപ്പിൽ നിന്ന് യോഗ്യതയില്ലാത്തത് വാങ്ങുന്നത്. ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്, എല്ലാ സദസ്സിലും അത് പറയാൻ നിശ്ചയിച്ചതുമാണ്. കുറച്ചെങ്കിലും ആൾക്കാർ ചിന്തിച്ച് മാറട്ടെ എന്ന് കരുതിയിട്ട്. എന്താണെന്നറിയോ, കൃഷി കേടുവന്നവർക്ക് പരിഹാരത്തിന് സർക്കാർ വക അതിനൊരു നഷ്ടപരിഹാരം. അപ്പൊ എന്താ വിദ്വാൻമാർ ചെയ്യുന്നത്? രണ്ട് വായ ഒടിഞ്ഞിട്ടുണ്ട്, ഒടിഞ്ഞ് രണ്ട് വായ കാച്ചിട്ടിട്ട് റിപ്പോർട്ട് ചെയ്ത് 40 വായ ഒടിഞ്ഞിട്ടുണ്ട്. നോക്കാൻ വേണ്ടി ആള് വന്നപ്പോ അയാളെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു 500 രൂപ. നിങ്ങൾ മിണ്ടരുത്, നിങ്ങളത് എഴുതി ശരിയാക്കി തരണം. പടച്ചോ പോലും കാണൂല, അല്ലാഹു തആല പോലും അറിയൂല. കിട്ടുന്നത് എത്ര? 2500 രൂപ. 2500 അയാൾക്ക് നഷ്ടമാകും 500. പക്ഷേ ശുദ്ധമായ നുണ നുണ പറഞ്ഞിട്ടല്ലേ ഈ സമ്പാദ്യം ഇങ്ങനെ ഉണ്ടാക്കി തീർക്കുന്നത്. എന്തിനാണിത്? സുബ്ഹാനല്ലാഹ്, തെറ്റാകുന്നു കേട്ടോ. കഴിവില്ലാത്ത ആളാണെന്ന് എഴുതി കൊടുത്തിട്ട് കഴിവില്ലാത്തവർക്ക് കിട്ടേണ്ട വകുപ്പുകളൊക്കെ കഴിവുള്ളവൻ വാങ്ങുന്നത് തീർത്തും അവിഹിതമാണ്. അത് റേഷൻ കടയിൽ നിന്നാണെങ്കിലും ശരി, ഹോസ്പിറ്റലിലേക്കുള്ള കാർഡാണെങ്കിലും ശരി, പഠനത്തിനുള്ള സ്കോളർഷിപ്പ് ആണെങ്കിലും ശരി, വസ്ത്രത്തിനുള്ള വകുപ്പാണെങ്കിലും ശരി, വീട് വെക്കാനുള്ള 2 ലക്ഷവും 2.5 ലക്ഷവും ആണെങ്കിലും ശരി, ഏത് വകുപ്പാണെങ്കിലും അവിഹിതമായത് സ്വീകരിച്ചൂടാ, അർഹതയില്ലാത്തതൊന്നും വാങ്ങിക്കൂടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുല്ലാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, വലിയ വസ്ത്ര വ്യാപാരിയായിരുന്നു, മഹാൻ വസ്ത്രം കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു. ഒരാളെ വിളിച്ചിട്ട് തന്റെ വസ്ത്രങ്ങൾ മുഴുവനും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കച്ചവടം ചെയ്തിട്ട് സംഖ്യ കൊണ്ടുവരാൻ പറഞ്ഞു. പോകുമ്പോ അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം, ഇതിൽ കുറച്ച് വസ്ത്രങ്ങൾക്ക് ന്യൂനതയുണ്ട്, ആ വസ്ത്രം വിൽക്കുമ്പോ അത് പറഞ്ഞേ വിൽക്കാവൂ. കുറഞ്ഞ വസ്ത്രങ്ങൾക്ക് ഒരു പോരായ്മ, എല്ലാ വസ്ത്രത്തിനും ഇല്ല. ആളത് കൊണ്ടുപോയിട്ട് വിറ്റാളത് പറയാൻ മറന്നുപോയി, മുഴുവനും വിറ്റിട്ട് കാശ് ഇമാം ഇല്ലാതെ തങ്ങൾ എത്തിക്കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇമാമുല്ലാദം അബു ഹനീഫ റളിയല്ലാഹു അൻഹു കിട്ടിയ കാശിനനുസരിച്ച് മഹാനവറുകൾ നിരപരാധിയാണ്, വിശ്വസ്തയോടെ കച്ചവടം ചെയ്യാൻ ഏൽപ്പിച്ചതാണ് ഇമാമുല്ലാദം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. അതിൽ നിന്ന് ഒരു സമ്പത്ത് പോലും അവിടെ എടുത്തു വെച്ചില്ല. നബി ആ 3-4 വസ്ത്രത്തിന്റെ മാറ്റി വെച്ചിട്ട് ബാക്കി എടുക്കായിരുന്നല്ലോ, ഒന്നും എടുത്തു വെച്ചില്ല, ഒക്കെ കൊടുത്തു കളഞ്ഞു, എല്ലാം ആളുകൾ കൊടുത്തു. എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്താണ് അവരുടെ ചിന്ത നിങ്ങൾ ആലോചിച്ചു, എത്രയാണ് അവരുടെ സൂക്ഷ്മത. അവിഹിത മാർഗം, വേറെ ഒരു മാർഗമാണ് കൈക്കൂലി. കൈക്കൂലി പെരുകിയിരിക്കുക. ഞാൻ എല്ലാ സഹോദരന്മാരോടും പറയട്ടെ, കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ കുഴപ്പം. ലഅനല്ലാഹു ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്, അർറാശി കൈക്കൂലി കൊടുക്കുന്നവനെ, വൽ മുർത്തശി കൈക്കൂലി വാങ്ങുന്നവനെയും, ഇടയാളനായി പ്രവർത്തിക്കുന്ന ആളെയും. കുറച്ചാൻ കൊടുത്തേക്ക് കിട്ടും, അപ്പുറത്ത് മറ്റേ കൂടെ വാങ്ങും ചെയ്യാം. ഒരൊറ്റ അത് പോലീസുകാർക്കാണെങ്കിലും കൊടുക്കരുത്, അല്ലാത്തവർക്കും കൊടുക്കാൻ പാടില്ല, ആർക്കാണെങ്കിലും കൊടുക്കാൻ പാടില്ല. നിയമം പോലെ ഒരു ആണാൾ ഒട്ടീച്ച പാടില്ല. ഞാനതിന് അനുഭവസ്ഥന, എനിക്കൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി സ്റ്റേഷനൊന്നും പറയണ്ട, അതെല്ലാവരും കേൾക്കുന്നുണ്ടോ. ഒരു സ്റ്റേഷനിൽ ചെന്നു രാവിലെ ദർശകം മുടക്കി തോന്നുന്നതാണ്, ഒരു സർട്ടിഫിക്കറ്റ് അവിടെ എഴുതി തരുന്നേ ഉള്ളൂ. അപ്പൊ അവര് എന്നെങ്ങനെ നോക്കിട്ട്, നിങ്ങൾ എവിടെ ആദ്യം താമസിച്ചു? ഞാൻ തമിഴ്നാട്ടിൽ കൂടല്ലൂര, ഇപ്പൊ താമസിക്കുന്ന കീശീരാട്ട്. നിങ്ങൾ അവിടുന്ന് വാങ്ങേണ്ടതാണ്, ഇവിടുന്ന് വാങ്ങേണ്ടത്.
സത്യത്തിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ സർട്ടിഫിക്കറ്റ് കൊടുത്തോണെന്നാണ് നിയമം. നിയമം നമുക്ക് ഓതി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തരാനുള്ള യോഗ്യതയുണ്ട്, തരണം. അവിടെയുള്ള മേലുദ്യോഗസ്ഥൻ അവിടെ ഇല്ല, അയാൾ പുറത്തു പോയിട്ടുണ്ട്. അയാളുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുകയാണ്. അപ്പൊ എന്റെ കൂടെ ഒരാളുണ്ട്, എന്റെ സുഹൃത്ത്. അയാളും ഒരു ഫർണിച്ചർ പണിക്കാരൻ, അയാളെ പണി മുടക്കി എന്റെ കൂടെ വന്നതാ. ഞാൻ അയാൾ പറഞ്ഞ സുഹൃത്തെ ക്ഷമിക്കണം, എന്റെ ദർസും നിങ്ങളെ പണി ഒരു പക്ഷെ എന്ന് ഫുള്ള് മുടങ്ങി എന്ന് പറഞ്ഞു. ദേവസ്ഥാതെ ഒരു രൂപ കൈക്കൂലി കൊടുക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വെച്ചു. അയാൾ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട്. എത്ര നേരങ്ങൾ വേണം നിൽക്കാം? നാലഞ്ചു മണിക്കൂർ നിന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, മനുഷ്യന്റെ ഒരു ദുരാശ, അവിഹിത മാർഗത്തിലൂടെ പണം പിടുക്കാനുള്ള മനുഷ്യന്റെ ഒരു ഒരുക്കം. അതിനേത് കുപ്പായം ധരിക്കാൻ, ഏത് ആളോട് വാങ്ങാൻ, എത്ര സാധുവിനോട് കെഞ്ചി വാങ്ങാൻ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു വിഷയവുമില്ല. ചില ബ്രോക്കർമാരുണ്ടാ കൂട്ടത്തിൽ, ഞാൻ പറഞ്ഞു വരാം. ഒക്കെ പറയണ്ട, എല്ലാം പറയണ്ടേ, കുറെ പറയാണ്ട് പറയണെങ്കിൽ. ബ്രോക്കർമാരുണ്ട് ചില കൂട്ടത്തിൽ, ഞാൻ മുസീബത്ത് പിടിച്ച ബ്രോക്കർ. സുബ്ഹാന ജല്ലാല, ഒരിക്കലും പാടില്ല. മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് ദുൽമ ചെയ്തിട്ട് ഒരു രൂപ പോലും നമ്മൾ വാങ്ങാൻ പാടില്ല. കല്യാണം കഴിക്കുന്ന പുരുഷന്മാര് ഭർത്താവിന്റെ ഭാര്യമാരുടെ വീട്ടുകാരോട് വിഷമിപ്പിച്ചുകൊണ്ട് അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, തീപ്പൊട്ടിക്കൊള്ളി വരെ വേണം എന്ന് ചോദിക്കാൻ പാടില്ല. നമ്മൾ ഹലാലാതെ സമ്പാദിക്കണം. പൊരുത്തപ്പെട്ടവർ എന്തെന്നാലും സ്വീകരിക്കുക, കുഴപ്പമൊന്നുമില്ല. തോന തന്നു, തോന സ്വീകരിക്കുക, കുറച്ച് തന്നു, കുറച്ച് സ്വീകരിക്കുക. കുറച്ച് തന്നതിന്റെ പേരിൽ പിന്നെ രണ്ടാഴ്ച ആ കുട്ടിയിലേക്ക് ഉപ്പരെ കാണുന്നില്ല. ഉപ്പരേതോ വടക്കോട്ടെ, ശരി, അത് വരാൻ പാടില്ല. എന്തോ ഒരു സാധനം കുറഞ്ഞതിന്റെ പേരിൽ പിന്നെ ഒരു മാസം ആ പെണ്ണിനോട് കലഹമാണ്. നിന്റെ വാപ്പ അത് തന്നു, മറ്റേ തന്നില്ല, പാടില്ല. അതൊന്നും നമ്മൾ ഹൈറായ നിനക്ക് സ്വീകരിക്കുന്നതല്ല. നാട്ടിലൊരു ആദത്തനുസരിച്ച് ഒരു പക്ഷേ പൊരുത്തപ്പെട്ട് കൊണ്ടുവന്ന് വരും. ചിലപ്പോ എന്റെ മരിയോ നല്ല മരിയോ നാം സ്നേഹിച്ചുകൊണ്ട് ബാപ്പ ചോദിക്കാതെ തന്നെ ഏറെ തന്നെ എന്നൊന്നും തകരാറ് പറയാറ്. കെഞ്ചി കെഞ്ചി ചോദിച്ച് അയാൾ എന്നെ കുറച്ച് കഴിഞ്ഞ് നിസ്കാരം ഇളങ്ങി തിരിച്ച് പഠിച്ചോനെ, മരിയോന്റെ മനസ്സിൽ നീ ഒന്ന് മാറ്റിക്കൊടുക്കല്ല. അത്രയും തോറ ചോദിച്ച് ഇടക്കറാക്കിട്ടാണ്, അങ്ങനെ ചോദിച്ച് ഇടക്കറാക്കാൻ പാട്. നീയാക്ക് എന്താ പണി? അയാൾക്കൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത് വീടെടുക്കാനുള്ള മുഴുവൻ പൈസയും മറ്റാൾ കൊടുക്കണം എന്ന് പറഞ്ഞ കുറച്ചൊക്കെ സ്വാഭാവികമായിട്ട് അയാൾ സഹായിച്ചെന്ന് വരുമല്ലോ. സ്വാഭാവികം സഹായിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉച്ചവരെ നിന്നും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മേലുദ്യോഗസ്ഥൻ വന്നപ്പോ ബാക്കി ഉദ്യോഗസ്ഥന്മാരോട് കണക്കിന് ചീത്ത പറഞ്ഞു. രണ്ട് മിനിറ്റ് കൊണ്ട് കടലാസ്, ദർശൻ അഞ്ചാറിന് മുടങ്ങി ശരിയാകും, അഞ്ചാറ് കിതാബ് കൊതി കൊടുക്കേണ്ട മുടങ്ങി, എന്നാലും ഒരു രൂപ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതിന്റെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരവിടെ, അവരൊന്ന് അങ്ങോട്ട് പോകും, ഒന്ന് ഇങ്ങോട്ട് വരും, ഒന്ന് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. കണ്ടാ കരുതവർ അവിടുത്തെ ജിബിലും മിക്കായാലും അവരിങ്ങനെ ഒരു സന്ദേശമായിട്ട് സുബ്ഹാന ജല്ലജലാലുഹു, അവർക്കും ശാപമുണ്ട്, കൈക്കൂലി കൊടുക്കാൻ പാടില്ല. കൈക്കൂലി എന്ന് പറഞ്ഞാൽ വിഹിതം അല്ലാത്ത ഒന്ന് വിഹിതമായി കിട്ടുന്നതിന് കൊടുക്കുന്നതും യോഗ്യതയില്ലാത്തതിന് യോഗ്യതക്ക് വേണ്ടി ചോദിക്കുന്നതും രണ്ടും തെറ്റ് തന്നെയാണ്. ഒരാള് പരീക്ഷ പാസ്സായിട്ടില്ല, അയാൾക്ക് കിട്ടേണ്ട ജോലി ഡിഗ്രി ഒക്കെ എഴുതിയ ആൾക്ക് കിട്ടേണ്ട ജോലിയാണ്. അപ്പൊ മറ്റേ ആള് പറഞ്ഞു നിങ്ങൾക്ക് ഡിഗ്രിന്റെ സർട്ടിഫിക്കറ്റ് തരാം, 20,000 തന്നാൽ മതി. പഠിക്കാതെ തുല്യതാ പരീക്ഷ പോലും എഴുതാതെ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ പണം കൊടുത്ത് വാങ്ങുന്നത്, ജോലി എത്ര പൈസയുള്ള ജോലിയാണെങ്കിലും കടുത്ത ഹറാമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരെയാ പറ്റിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇല്ലാത്ത വിഷയം ഉണ്ടെന്ന് പറഞ്ഞാ തെറ്റല്ലേ? യോഗ്യത ഇയാൾക്കുണ്ടോ? ഇല്ല. ഇയാള് പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ഇല്ല. തുല്യതാ പരീക്ഷ എഴുതിയിട്ടുണ്ടോ? അതുപോലും ഇല്ല. കിട്ടിയത് എങ്ങനെയാണ്? പാസ് മാർക്ക് അടക്കമ്മയിൽ പരീക്ഷ എഴുതിയൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഓരോ വരിയും ശുദ്ധാസംബന്ധമല്ലേ? കളവല്ലയോ? അന്യായമായ നിലക്ക് സമ്പത്ത് സ്വരൂപിക്കരുത്, അന്യായമായ നിലക്ക് സ്വീകരിക്കുകയും ചെയ്യരുത്, അത് ഭക്ഷിക്കുകയും ചെയ്യരുത്, മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യരുത്. ഇസ്മായിൽ ഹഖിൽ വറൂസവിത്തങ്ങൾ തുടർന്ന് പറയുന്നു, ബല്യദുർറു ബിനഫ്സിഹി, ദുനിയാവും ദീനും തകരുമെന്ന് മാത്രമല്ല സ്വന്തത്തിൽ അത് ബുദ്ധിമുട്ടാകും. വയക്കൂനു സബബൻ ലിഹലാകിഹി, അവിഹിത മാർഗത്തിൽ സമ്പത്ത് സ്വീകരിച്ചാൽ നാശത്തിനത് വഴിവെക്കും. കാരണം ചില വിഷയങ്ങളുടെ ഒക്കെ
പ്രകടമായ വിഷയം, ചില വിഷയങ്ങളുടെയൊക്കെ അടയാളം ഫലം ദുനിയാവിലും വെളിവാകാറുണ്ടല്ലോ. മഹാനവർകൾ പറയാണ്, ചില കർമ്മങ്ങൾക്കുള്ള ഫലം അല്ലാഹു ദുനിയാവിൽ കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നിട്ട് കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് സംഭവിച്ച ഒരു സംഭവം പറയുന്നു. ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യനിൽ നിന്ന് ഒരു മത്സ്യം പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. പിടിച്ചു പറയല്ലേ ഇപ്പോഴത്തെ കാലത്ത്, പിടിച്ചു പറിച്ചു കൊണ്ടുപോയിട്ട് അയാളത് വേവിച്ചു, അയാൾ ഭക്ഷിച്ചു. ഭക്ഷിക്കുമ്പോ അയാൾ കൈ കടിച്ചു. ആ മത്സ്യയാളിങ്ങനെ ഭക്ഷിക്കുമ്പോ കൈയും കൂട്ടി കടിച്ചു പോയി. കൈ കടിച്ചിട്ട് ഈ കൈ മത്സ്യം കൂട്ടി കടിച്ചതല്ലേ, അപ്പൊ അതിന് മുറിവേറ്റിട്ട് പിന്നെ ഏകദേശം അയാളെ കണം കൈയിന്റെ ഭാഗത്തേക്ക് മുട്ടും കൈയിന്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വേദന പരക്കാൻ. ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ ആദ്യം പറഞ്ഞു, ഇപ്പൊ എവിടെ വേദന എത്തിയത്? മുട്ടിന്റെ ഭാഗത്ത്. അവിടെ അങ്ങ് മുറിക്കാന്ന് മുറിച്ചു. അങ്ങനെ പിന്നെ ഓരോ കെണുപ്പുകളും ഇങ്ങനെ മുറിക്കാൻ തുടങ്ങി, വേദന ഇങ്ങനെ കേറാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലുഹു ഹത്താ വസല ഇലൽ ഇബ്തി, വേദന കേറി കേറി കക്ഷത്തേക്ക് വരെ വന്നു. ഇയാള് ഭക്ഷണം കഴിക്കുമ്പോ അവിഹിതമായി അക്രമപരമായി തട്ടിയെടുത്തൊരു മത്സ്യം, ആ മത്സ്യമാണ് അയാള് ഭക്ഷിക്കുന്ന സമയത്ത് കൈകടിച്ചു പോയത്. അതിലൂടെ വേദന കേറി 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 പാവപ്പെട്ട ഒരു മനുഷ്യനിൽ നിന്ന് അവിഹിതമായി സ്വീകരിച്ചതല്ലേ. വേദന കക്ഷഭാഗത്തേക്ക് എത്തിയപ്പോ അയാളൊരു മരത്തിന്റെ തണലിന്റെ ചുവട്ടിൽ അയാൾ ചെന്നിങ്ങനെ ഇരുന്നു. അയാൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചു, കരഞ്ഞുപോയി. അപ്പോൾ അയാൾക്കൊരു സന്ദേശം കിട്ടി, ലാ തതഖല്ലസു മിൻ ഹാദാ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയൂല. ഇല്ലാ ബിഇർലാഇ സ്വാഹിബിഹാ, മത്സ്യത്തിന്റെ ഉടമയെ പൊരുത്തപ്പെടിക്കൽ കൊണ്ടല്ലാതെ, മധുരവുമായ പീഡിതനായ മനുഷ്യനോട് പൊരുത്തം വാങ്ങൽ കൊണ്ടല്ലാതെ വേദന മാറിക്കിട്ടൂല. സുബ്ഹാന ജല്ല ജലാലുഹു, അങ്ങനത്തൊരു സന്ദേശം ഖേദം കൊണ്ട് ദുഃഖം കൊണ്ട് വിഷമം കൊണ്ട് കണ്ണീരൊലിപ്പിച്ച് അല്ലാഹുവിനോട് പറഞ്ഞപ്പോ തിരിച്ചങ്ങനെ ഒരു മറുപടി കിട്ടിയപ്പോ ആ മനുഷ്യൻ എണീറ്റുപോയി. പാവപ്പെട്ട മനുഷ്യനോട് കണ്ടിട്ട് പൊരുത്തപ്പെടിച്ചു. പിന്നെ അയാൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു, ഇനി മേലാൽ ഒരിക്കലും അല്ലാഹുവേ എന്നിൽ നിന്നങ്ങനെ സംഭവിക്കൂല. ഫറദ്ദല്ലാഹു ഇലൈഹി യദഹു, അക്രമത്തിൽ നിന്ന് പൊരുത്തപ്പെടിച്ച് തൗബ ചെയ്ത് മടങ്ങിയപ്പോ അല്ലാഹു കൈമടക്കി കൊടുത്തു. ഫൗഹല്ലാഹു തആല ഇലാ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു വഹി അറിയിച്ചു. വ ഇസ്സതി ലൗലാ അന്നഹു അർലൽ മദ്ലൂമ ലഅദബ്തുഹു തൂല ഹയാതിഹി. അയാളാ അക്രമിക്കപ്പെട്ട മനുഷ്യനെ പോയി പൊരുത്തപ്പെടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുക്കയും ഞാൻ അയാളെ ശിക്ഷിക്കുമായിരുന്നു. അവിടെ പോയി പൊരുത്തപ്പെടിച്ചത് കൊണ്ട് ഞാൻ അയാൾ പിന്നെ തൗബ ചെയ്ത് മടങ്ങിയപ്പോ ഞാൻ അയാൾക്ക് അയാളെ കൈമടക്കി കൊടുത്ത് ജീവിതം നന്നാക്കി കൊടുത്തതാ. തൗബ ചെയ്ത് മടങ്ങിയാൽ അങ്ങനെയാണല്ലോ, സയ്യത്തുകളൊക്കെ ഹസനത്തുകളായി അല്ലാഹു തആല മാറ്റിയിട്ട് അല്ലാഹുവിന്റെ ഗഫൂറും റഹീമുമാണ്. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തരുമാറാകട്ടെ. ഇരിക്കട്ടെ ബോധപൂർവം, അറിയാതെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നമുക്ക് അല്ലാഹുവിനോട് പറയാം. ബോധപൂർവം വിഷയം അറിഞ്ഞിട്ട് ഒരാളും അവിഹിത മാർഗത്തിലൂടെ സമ്പത്ത് സമ്പാദിക്കരുത്. ഒരിക്കലും അങ്ങനെ സമ്പാദിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ പോകരുത്. ഒരാൾ എത്ര സ്വാധീനിച്ചാലും ശരി, അവിഹിത മാർഗം നിങ്ങൾ നോക്ക്. നുണ പറഞ്ഞിട്ട് മനുഷ്യന്മാര് സമ്പത്ത് വന്നു, അങ്ങനെ വരാൻ പാടില്ല. ഖുർആൻ പറഞ്ഞില്ലേ, വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുക്കദ്ദിബൂൻ, വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുക്കദ്ദിബൂൻ. നിങ്ങളെ റിസ്ക് കാര്യമായിട്ട് എന്താ? നിങ്ങൾ കള്ളം പറയാം. ആരോടാണ് മുശ്രിക്കുകളോ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി കളവ് പറഞ്ഞു. മുശ്രിക്കുകളെ നേതാവ് നദ്റു ബിനുൽ ഹാരിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്ത് ഖുർആൻ ഓതി ജനങ്ങൾക്ക് വാള് പറഞ്ഞു കൊടുക്കുമ്പോ അപ്പുറത്ത് നബി നിങ്ങളെ പറ്റി ഇല്ലാത്ത പലതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പാട്ടിലാക്കുക. റിസ്കിന്റെ മാർഗം, ഉപജീവന മാർഗം കള്ളം പറയുക. കളവ് പറഞ്ഞൊരിക്കലും മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങരുത്. അത് ഒരു സ്ഥലത്തെ പറ്റിയാണെങ്കിലും ഒരു വസ്തുവിന്റെ വിൽപ്പനയെ പറ്റിയാണെങ്കിലും ഒരു പെണ്ണ് കാണുന്ന വിഷയത്തിലാണെങ്കിലും ഒരു പശുവിനെ വിൽക്കുന്ന വിഷയത്തിലാണെങ്കിൽ പോലും
കള്ളം പറഞ്ഞ് കാശ് വാങ്ങിക്കൂടാ. കളവ് പറഞ്ഞിട്ട് വിൽപ്പന നടത്താൻ പറ്റാത്തതുപോലെ തന്നെ അതിന് സഹായകമാകുന്ന കാര്യവും അതേ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന മധ്യവർത്തികളായ ആളുകൾ ചെയ്യരുത്. അതിന്റെ പേരിൽ പണം വാങ്ങുന്നതും കടുത്ത തെറ്റാണ്. സുബ്ഹാനല്ലാഹ്, നല്ല മാർഗമാണ് നല്ലവരെ തമ്മിൽ ബന്ധപ്പെടിച്ചു കൊടുക്കുക. പക്ഷേ അതിന്റെ പിന്നാലെ അനാവശ്യമായ വാക്കോ ഒരിക്കലും പൊറുക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള വിഷയങ്ങളോ ഉണ്ടായിത്തീരരുത്. സഹോദരന്മാരെ, അപ്പോൾ അവിഹിത മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നത് ഈ പറഞ്ഞ രൂപത്തിലും അല്ലാത്ത രൂപത്തിലും എല്ലാ അർത്ഥത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് കെഞ്ചി കെഞ്ചി ദുആ ചെയ്യും, പക്ഷേ അവന്റെ ദുആ എങ്ങനെ സ്വീകരിക്കപ്പെടാനാ? വമതുഅമുഹു ഹറാം, ഭക്ഷിക്കുന്നത് ഹറാമാണ്. വമൽബസുഹു ഹറാം, ധരിക്കുന്നതും ഹറാമാണ്. എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ പണം ഉപയോഗിച്ച്, അവിഹിതമായ സ്വത്ത് സമ്പാദിച്ച് അതിലൂടെ ഉപയോഗിച്ച് മറ്റുള്ളവരെ പറ്റിച്ച്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കടം ചോദിച്ചാല് തിരിച്ചു കൊടുത്തു, കടം ചോദിച്ചതിന്റെ പേരിൽ തിരിച്ചാക്രമം. കിട്ടാനുള്ള കടം ഒരാൾ ചോദിച്ചതാ, കൊടുക്കേണ്ടതല്ലേ? ചോദിച്ചു എന്നുള്ളതാ തെറ്റായി പോയത്, കുത്തിപ്പരിക്ക്. മുമ്പ് ഒരാൾ കടം ചോദിച്ചതിന്റെ പേരിൽ അയാൾ വെട്ടി 13 കഷ്ണാക്കിയിട്ട് സ്ഥലത്തുണ്ട് കുഴിച്ചു കൂട്ടി. ഈ കൊല ചെയ്യപ്പെട്ടവൻ മുസ്ലിം സഹോദരനാണ്, കൊന്നവനും മുസ്ലിമാണ്. കൊടുത്ത കടം 1-2 ലക്ഷം തിരിച്ചു ചോദിച്ചതാ കൃഷ്ണായത്. അതും അവധി നിശ്ചയിക്കപ്പെട്ട കടം. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടവും ഹക്കാണ്. ആ ഹക്കും വെച്ച് നമ്മൾ അങ്ങനെ കടിയരുത്. വാഗ്ദാനങ്ങൾ അതും ഹക്കാണ്. വാഗ്ദാനങ്ങളും കൊടുക്കണം. ചില പരിപാടിക്കും ചില വിഷയങ്ങൾക്കൊക്കെ നമ്മൾ ഇത്ര തരാതെന്ന് വാഗ്ദാനം ചെയ്യണം. ആ വാഗ്ദാനം മറന്നുപോകാൻ പാടില്ല. വാഗ്ദാനം ചെയ്യുമ്പോൾ അപ്പോൾ അത് എഴുതി വെക്കണം. ഭാരിച്ച ഉത്തരവാദിത്തമാണ് കടം എന്ന് പറയുന്നത്. എഴുതി വെക്കാൻ അള്ളാഹു ഉത്തരം നിർദ്ദേശിക്കാൻ സൂചിപ്പിക്കാൻ വ്യക്തമായി പഠിപ്പിച്ച ഒരു വിഷയമാണ് കടം. അങ്ങനെ പറയാനുള്ള കാര്യം തന്നെ, മരണപ്പെട്ടു പോയാൽ ഏതെല്ലാം ആളുകൾക്ക് എന്തെല്ലാം കൊടുക്കാനുണ്ട് ഒരു വിഷയം ഒരാൾക്കും അറിയില്ല. മക്കളും മറ്റും വിചാരിക്കും അതെ അങ്ങനെ കൊടുക്കാന്ന് വിചാരിക്കും. ചിലരൊക്കെ അവിടുന്ന് മെഹ്റാബിന്റെ മുന്നിൽ നിന്ന് ഏറ്റെടുക്കും, മറ്റേ ആൾ ഏറ്റിട്ടുണ്ട്, മറിച്ചയാൾ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ബാധ്യത ഇങ്ങോട്ട് വന്നു എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഏറ്റെടുത്താൽ ആ ബാധ്യത പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ ഒരു ജനാസ കൊണ്ടുവന്നു, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. തങ്ങൾ ചോദിച്ചു, ഇയാളെ മേലിൽ കടമുണ്ടോ? കടണ്ട്. കടം വീട്ടാനുള്ള മാർഗം അയാൾ ഇവിടെ വെച്ചിട്ടുണ്ടോ? ആ വീട്ടാനുള്ള മാർഗം വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. രണ്ടാമത്തൊരു ജനാസയ്ക്കുണ്ട്, കടമുണ്ടോ എന്ന് വെച്ചു. കടണ്ട്. വീട്ടാളെ മാർഗം ഉണ്ടോ എന്ന് വെച്ചു. വീട്ടാളെ മാർഗം ഇല്ല എന്ന് പറഞ്ഞു. സല്ലു അലാ സ്വാഹിബുക്കും, നിങ്ങളെ കൂട്ടുകാരനെ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുന്നില്ല. വലിയൊരു ഹക്കാണ് പെരടിയിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഖേദകരമാണ്. തങ്ങള് നിസ്കരിക്കാതിരിക്കുന്ന രംഗം കണ്ടപ്പോ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അയാളെ കടം ഞാൻ ഏറ്റെടുത്തു. ആ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, അബൂ ഖതാദ, വീട്ടാ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന നിലക്ക് നിങ്ങൾ ഏറ്റെടുത്തതാണോ? അതെ നബിയെ, വീട്ടാൻ എന്നെ കൊണ്ട് കഴിയും, ആ നിലക്ക് തന്നെയാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. പക്ഷേ തങ്ങൾ വിട്ടിട്ടില്ല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ കാണുന്ന എല്ലാ സമയത്തും തങ്ങൾ ചോദിക്കും, നിങ്ങളത് വിട്ടിയോ? നിങ്ങളത് കൊടുത്തോ? നിങ്ങളത് പൂർണ്ണമായി കൊടുത്തോ? സഹോദരന്മാരെ, ഏറ്റെടുത്താൽ മാത്രം നമ്മളെ പെരടിയിന്ന് പോകൂല. പാപ്പാന്റത് നമ്മളെ പെരടിയിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്, നമ്മളത് പൂർണ്ണമായും തിരുത്തേണ്ടതാണ്. സ്വഹാബിമാർ അതിൽ ഉത്സാഹം കാണിച്ചതുപോലെ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്ന സമയത്തല്ലേ മകനെ വിളിച്ചിട്ട് പറഞ്ഞത്, മോനെ അബ്ദുല്ലാഹ്,
ഞാൻ നാളെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, നാളത്തെ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകുമെന്നാണ് എന്റെ ഉറച്ച തീരുമാനം. എനിക്കങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ എനിക്ക് കടമുണ്ട്. എന്റെ കടം പ്രത്യേകം പറയാൻ കാരണം, യുകഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ, ഷഹീദിന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. ഇല്ലദ്ദൈൻ, കടം ഒഴികെ ബാക്കിയെല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബാപ്പ പറയുന്നു മോനോട്, മോനെ കടക്കാരി എമ്പാടുമുണ്ട്, ബാപ്പാക്കുള്ള സ്വത്ത് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കൂഫയിൽ ചില സ്വത്തുണ്ട്, ബസറയിൽ ചില സ്വത്തുണ്ട്, മദീനയുടെ പല പ്രദേശങ്ങളിലുമായി സ്ഥലങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, അതെല്ലാം എടുത്ത് കടം വീട്ടണം. കടം മുഴുവനായും വീട്ടിയ ശേഷമേ സ്വത്ത് വിഹിതം വെക്കാവൂ. പിറ്റേന്ന് യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ ഷഹീദാകുമെന്ന് ഉറപ്പുള്ള സുബൈർ റളിയല്ലാഹു മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹുനെ വിളിച്ചിട്ട് പറയാണ്, കടം പൂർണമായി വീട്ടുന്നില്ലെങ്കിൽ ഇസ്തഇൻ ബിമൗലായ, എന്റെ സമ്പത്ത് കൊണ്ട് കടം പൂർണമായി വീടുന്നില്ലെങ്കിൽ എന്റെ യജമാനനോട് സഹായം ചോദിക്കണം. മൻ മൗലാക്കയ അബി, ആരാണ് ബാപ്പാ നിങ്ങളെ യജമാനൻ? എന്റെ യജമാനൻ അല്ലാഹുവാൻ. അല്ലാഹുവിനോട് നീ പറയണം എന്റെ ബാപ്പാന്റെ കടം വീട്ടിത്തരണമെന്ന്. അങ്ങനെ പൂർണമായും കടം വീട്ടണമെന്ന് നിർദ്ദേശിച്ചു. പറഞ്ഞതുപോലെ പിറ്റത്തെ ദിവസം മഹാനവർകൾ ഷഹീദായിപ്പോയി. മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബാപ്പാന്റെ സ്വത്ത് മുഴുവനും കണക്കെടുപ്പ് നടത്തി. ആ സ്വത്തിന് കിട്ടാവുന്ന വിലയും കണക്കെടുപ്പ് നടത്തി. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്വത്താണ്. ചില്ലറ ലക്ഷങ്ങൾ ബാപ്പാക്ക് കടവുമുണ്ട്. കടക്കാരെ വിളിച്ചു. എങ്ങനെ വിളിച്ചു എന്നറിയോ? ഓരോ ആഴ്ചയിലും ജനങ്ങൾ സമ്മേളിക്കുന്ന ചന്തകളിൽ പോയി, മാസമാസമുള്ള സീസൺ കച്ചവട സ്ഥലങ്ങളിൽ പോയി, ഹജ്ജിന്റെ വേളകളിൽ പോയിട്ട് അവിടുന്ന് ഒരു അനൗൺസ്മെന്റ് ആണ്, മൻ കാന ലഹു അല സുബൈരി ദൈനുൻ ഫല്യതിനാ. എന്റെ ബാപ്പ സുബൈർ റളിയല്ലാഹു അൻഹു ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചു കൊള്ളട്ടെ, നമ്മളത് വീട്ടി കൊടുക്കാം. സർക്കാർ എഴുതി തള്ളി എന്ന് പറയുമ്പോലെ ജനങ്ങളൊന്നും കട എഴുതി തള്ളൂലട്ടോ, ആരൊക്കെ കരുതണ്ട, അത് അക്കൗണ്ടിലൂടെ ബാക്കിയാകും. സർക്കാരിന് പക്ഷെ നമ്മള് വിഷമാണെന്ന് കരുതിയിട്ട് എഴുതി തള്ളി വരും. നാട്ടിലെ കച്ചവടക്കാരും അവിടെയും ഇവിടെയും ബിസിനസ് പഴയ കാലത്ത് നടത്തിയതും കൊടുക്കാനുള്ളതൊന്നും ഒരു മറന്നുപോല. ചെറിയ പൈസയാണെങ്കിലും അതോടെ വിഹിതം ഉണ്ടാകും. അതൊക്കെ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടി രക്ഷപ്പെടാന്നുള്ള നേരത്തൊക്കെ ഓർമ്മ വരും. അപ്പൊ ആ ഒരു രൂപയും രണ്ട് രൂപക്കൊക്കെ വലിയ വില ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നീട്ടി വെക്കരുത്. ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാനും മറ്റുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധയെന്ന് ഇപ്പത് കൊടുക്കാനില്ലെങ്കിൽ ശ്രദ്ധയെന്ന് പോയി പോകണ്ടാന്നിട്ട് എഴുതി വെക്കണം. വീട്ടാ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ എഴുത്ത് കണ്ടിട്ട് ആരെങ്കിലും വീട്ടിക്കൊള്ളൂ. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മുഴുവൻ സ്ഥലങ്ങളിലും പോയി ഒരു കൊല്ലം അനൗൺസ്മെന്റ് ചെയ്തു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അനന്തരാവകാശികളൊക്കെ വന്നിട്ട് ചോദിച്ചു, സ്വത്ത് വീതം വെക്കല്ലേ? ആയിട്ടില്ല എന്ന് പറഞ്ഞു. ആയിട്ടില്ല എന്ന് പിറ്റത്തെ കൊല്ലവും മഹാനവർകൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ സ്ഥലങ്ങളിലും അനൗൺസ്മെന്റ് നടന്നു. രണ്ട് കൊല്ലം നിങ്ങൾ ആലോചിച്ചു, 40 കഴിയാൻ കാത്തിക്കാണ്. എങ്ങനെയെങ്കിലും 10-3-7 ആകുമ്പോ ആൾക്കാർ പറയില്ലേ, അപ്പൊ മരിക്കാൻ കാത്തിക്കരുത്, കട്ടിരുമ്പോ നീക്കാൻ കാത്തിക്കരുത്, ഒരു മുറിക്കാൻ ഒരു 40 കഴിഞ്ഞോട്ടെ എന്ന് പറയും. ചെറിയൊരു ബഹുമാനം ഉള്ളോര്. രണ്ട് കൊല്ലം കഴിഞ്ഞ് പൂർണമായും മഹാനവർക്ക് തൃപ്തിയായ ശേഷം സഹോദരന്മാർക്കും സഹോദരിമാർക്കും സ്വത്ത് വിഹിതം വെച്ചു കൊടുത്തു പോയി. ഒരു കടവും ബാക്കിയാക്കിയിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ ജനാസ എടുക്കുന്നതിന്റെ മുമ്പ് മുന്തിക്കേണ്ട കടങ്ങൾ ഫിത്ഹിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയില്ലേ? പറ്റ പാപ്പരായി തൊലഞ്ഞുപോയി. കടക്കാര് അധികം ഇവിടെ കുമിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് മരിച്ചുപോയതെങ്കിൽ
മൂന്ന് കഫൻ തുണിയിൽ പോലും കഫൻ ചെയ്യരുത്, ഒരൊറ്റ തുണിയിലാക്കി ചുരുക്കിയിട്ട് ബാക്കി രണ്ട് തുണിയുടെ വിലയെടുത്തിട്ട് കടക്കാർക്ക് വിട്ടണേ എന്ന് വരെ ശക്തമായ ഭാഷയിൽ പഠിപ്പിച്ചെങ്കിൽ ആരാന് കൊടുക്കാനുള്ള ഹക്ക് ബാക്കി വെക്കണ്ട. ഒരൊറ്റ നമ്പർ കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കട്ടെ. നാളെ നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കി ജാബത്തുള്ള മജ്‌ലിസാക്കി സ്വീകരിക്കട്ടെ. ഫിത്ർ സകാത്ത് കൊടുക്കേണ്ടവരും ഉണ്ട്, അത് വാങ്ങാൻ അർഹതപ്പെട്ടവരും ഉണ്ട്. സമ്പത്തിന്റെ സകാത്ത് കൊടുക്കേണ്ടവരും ഉണ്ട്, വാങ്ങാൻ അർഹതപ്പെട്ടവരും ഉണ്ട്. പക്ഷേ അർഹതയില്ലാത്ത ഒറ്റ ബാപ്പയും അർഹതയില്ലാത്ത ഒറ്റ ചെറുപ്പക്കാരനും അന്യന്റെ സ്വത്ത് തിന്നാൻ പാടില്ല. ഫിത്ർ സകാത്ത് വാങ്ങാൻ അർഹതയുണ്ടാകണമെങ്കിൽ ഒന്നുകിൽ മിസ്കീനാകണം, അല്ലെങ്കിൽ ഫക്കീർ ആകണം, അല്ലെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ മിതമായ രൂപത്തിൽ ഒരു കടക്കാരനാകണം, ഷർത്തൊത്തൊരു കടക്കാരനാകണം, അല്ലെങ്കിൽ പുതുമുസ്ലിം ആകണം, അല്ലെങ്കിൽ യാത്രക്കാരനാകണം. ഈ അഞ്ച് വിഭാഗങ്ങളാണ് ഇപ്പൊ നാട്ടിൽ എത്തിക്കപ്പെടുന്നവര്. അഞ്ചിനും ഇല്ല, അയൽവക്കക്കാരൻ കൊണ്ടുവന്നു എന്നൊരു മുഖമുദ്ര സ്വീകരിച്ച് ഫിത്ർ സകാത്ത് വാങ്ങിക്കൂടാ. നീ ഫക്കീറല്ല, മിസ്കീനും അല്ല, ഒരു അവകാശിയുമല്ല. അയൽവക്കത്തെ ഹാജിയര് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. നീ അങ്ങോട്ട് കൊടുത്ത ഹാജിയർക്ക് വാങ്ങാൻ യോഗ്യതയുണ്ട്. അവിടെ ഒരു ഫക്കീറന്മാരാണ്, പക്ഷേ നീ ഇവിടെ മുതലാളിയാണ്. ഈ ലിസ്റ്റിലൊന്നും നീ ഇല്ലെങ്കിൽ ആരാന്റെ അന്നം തിന്നുപോകരുത്. ആത്മാർത്ഥതയോടെ നീ പറയണം, ഇതെനിക്ക് ഭക്ഷിക്കാൻ പറ്റൂല, കാരണം ഞാൻ ഫക്കീറല്ല, ഞാൻ മിസ്കീനല്ല, ഞാൻ ഈ അവകാശികളിൽ ഒന്നിലുമില്ല. അതുകൊണ്ട് അവകാശമുള്ളവരിലേക്ക് കൊടുക്കൂ. കിട്ടുന്നൊക്കെ പോന്നോട്ടെ എന്ന് പറയല്ല. ഇത്ര സക്കാത്ത് അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ പൊതുവെ നാട്ടിൽ അയലക്കാർക്കൊക്കെ അങ്ങനെ കൊടുക്കാം. ഇതിങ്ങനെ അജ്മീർന്നോ ഏർവാടിന്നോ കൊണ്ടുവന്ന് അരി വിതരണം ചെയ്യുമ്പോൾ വിതരണം ചെയ്യാനുള്ളതല്ല, അവകാശികളെ നോക്കി കൊടുക്കാനുള്ളതാണ്. അവകാശമില്ലാത്ത ആൾക്കാർ ഒറ്റ ആളും വാങ്ങിപ്പോകാം. വീട്ടിൽ ചെലവ് നടത്തുന്നതാരാ? മക്കളാണ്. ബാപ്പാക്ക് ജോലിയൊന്നുമില്ല, ബാപ്പ മക്കളെ ചെലവിൽ അങ്ങനെ നടക്കാൻ. ആ ബാപ്പക്ക് സമ്പത്തിന് സക്കാത്ത് കൊടുത്താൽ കൂടി പോകൂല. അവിടെ ചെലവ് നടത്തുന്ന ആളെയാണ് പരിഗണിക്കേണ്ടതും നോക്കേണ്ടത്. ബാപ്പ ഒരു പക്ഷേ ഫക്കീറായിരിക്കും, അല്ലെങ്കിൽ അഫ്കറുൽ ഫുഖറായിരിക്കും. എന്നാലും ബാപ്പാക്കല്ല അവിടെ ഉത്തരവാദിത്തമുള്ളത്. ബാപ്പ മറ്റൊരാളെ ചെലവ് കൊണ്ട് മഖ്ഫിയും ബിനഫഖ, മറ്റൊരാളെ ചെലവ് കൊണ്ട് ആശ്രയിച്ച് അവിടെ മതിയാക്കപ്പെടുന്ന ആളാണ്. മഖ്ഫിയും ബിനഫഖ കൊടുത്താൽ സക്കാത്ത് വിടൂല. ഈ ബാപ്പ കൊടുത്താൽ വിടൂല. മുമ്പർക്ക് ഒരു കൂലിത്തുണി പണിയൊന്നുമില്ല, ഒരു പണിക്കേണ്ട ആവശ്യമില്ല. മക്കളെ ചെയ്യാൻ മുമ്പറ കണ്ട ഒരു സാധു തന്നെ അത് ശരിയാണ്. പക്ഷെ കണ്ടാ സാധു എന്ന് എഴുതിയിട്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. സക്കാത്തിന്റെ അർഹത അവിടെ ആർക്കാ? അവിടെ വീട്ടുകാരൻ സ്വാഹിബുദ്ദാർ ആരാണ്? മകനാണ്. അങ്ങനെ നോക്കുമ്പോൾ സക്കാത്തിന്റെ വകുപ്പും ഇല്ല ഇല്ല ഇല്ല. എന്നാ കൊടുക്കാൻ പാടില്ല. സ്വതൊക്കെ കൊടുത്തു, സംഭാവന കൊടുത്തോളൂ, ഹദിയ കൊടുത്തോളൂ, കുഴപ്പമൊന്നും. അപ്പൊ കഴിഞ്ഞ ഫിത്ർ സക്കാത്തിൽ കഴിഞ്ഞ കാലം മൊത്തം അർഹതയില്ലാതെ ഫിത്ർ സക്കാത്ത് ഒരു മുദ്ദ് രണ്ട് മുദ്ദാണെങ്കിലും വാങ്ങിപ്പോയിട്ടുണ്ട്. കണക്കനുസരിച്ച് വീട്ടിൽ കൊടുത്തോളാം. ഒരാളിൽ നിന്നും അല്ലാഹു പൊറുക്കൂല. ആരാന്റെ ധനമാണ്, ആരാന്റെ സമ്പത്താണ്, ആരാന്റെ സമ്പത്ത് നമ്മളെ കയ്യിൽ വന്നാൽ കാര്യങ്ങൾ ശരിയാകുമോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു, ഞാൻ ആ വർക്കത്തിന് സംഭവം കൂടി പറഞ്ഞ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹുവിനെ പറ്റി ഒരു ചരിത്രം മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മഹാനവർകൾ മക്കത്തുൽ മുക്കറമയിൽ താമസിക്കുമ്പോൾ ഒരാളിൽ നിന്ന് കാരക്ക വാങ്ങുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏത് സാധനം വാങ്ങുമ്പോഴും ആദ്യം ടേസ്റ്റ് നോക്കാൻ ഒന്ന് തരും. അതൊന്നും അതിൽ കുറക്കാൻ വേണ്ടി പറയണം, അല്ലെങ്കിൽ അത് വിലയിൽപ്പെടുത്താൻ വേണ്ടി പറയണം. കാരക്ക വാങ്ങിയപ്പോ രണ്ട് കാരക്ക താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇബ്രാഹിം നദഹം റളിയല്ലാഹുവിനെ ചിന്തിച്ചു, ഇതും ഈ തൂക്കിയ കാരക്കയിൽ പെട്ടതാണ്. ആ നിലത്ത് കിടക്കുന്ന രണ്ട് കാരക്ക രണ്ട് കാലിന്റെ ചുവട്ടിലാണ് മഹാനവറുകളെ കാരക്ക എടുത്തു. വാങ്ങിയതിൽ പെട്ടതാണെന്ന് കരുതി മഹാനവറുകൾ അത് ഭക്ഷിച്ചു. മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പുറപ്പെട്ടു. ബൈത്തുൽ മഖ്ദിസിലുണ്ടല്ലോ കുബ്ബത്ത് സുഹ്ര, പ്രത്യേകം ദുആഇ നിജാബത്തുള്ള സ്ഥലമാണ്. അവിടെ മഹാനവറുകൾ ഒറ്റക്കിരുന്നു. അവിടെ സാധാരണ ഒരു പതിവുണ്ട്, വൈകുന്നേരം അസറിന്റെ ശേഷം ആ കുബ്ബത്ത് സുഹ്രയിലുള്ള ആളുകളെ മൊത്തം പുറത്താക്കും. മലക്കുകൾക്ക് മുമ്പേ പ്രവേശനമുള്ള ഒരു സ്ഥലമാണ്. അവരവിടെ വരാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്.
പല മഹാന്മാർക്കും മലക്കുകൾ അവിടെ നിന്ന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. മലക്കുകൾ മനുഷ്യന്മാർക്ക് ഖിദ്മത്തിന് വരും. ഞാനിപ്പോ അതിലേക്ക് സംസാരിക്കുന്നില്ല, ആ വിഷയം തൊടുന്നില്ല. ഇരിക്കട്ടെ, അസ്റിന് ശേഷം അവിടെയുള്ള ഖുബ്ബത്തു സുഹ്റയിലുള്ള മൊത്തം ആളുകളെ കാലിയാക്കിയപ്പോ ഇബ്രാഹിമു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ എങ്ങനെയോ വലിഞ്ഞുകൂടി അമർന്നിരുന്നു. അവിടെയുള്ള ആളുകൾ മഹാനവറുകളെ കണ്ടില്ല. മഹാനവറുകൾ ഉള്ളിൽ തന്നെ ബാക്കിയായി പോയി. മലക്കുകൾ വന്ന് കയറിയപ്പോ അവരെ കൂട്ടത്തിൽ ചിലര് പറഞ്ഞു, ഹാഹുനാ ജിൻസു ആദമിയിൻ, ഇവിടെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെട്ട ആരോ ഉണ്ടല്ലോ. അപ്പൊ ഒരു മലക്ക് പറഞ്ഞു, ഹുവ ഇബ്രാഹിം ഇബ്നു അദ്ഹം ആബിദു ഖുറാസാൻ. ഖുറാസാൻ നാട്ടിലെ ആബിദായ വലിയ സാഹിദായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളാണ്. മറ്റൊരാള് പറഞ്ഞു, അതേ മഹാൻ തന്നെയാണ്. പക്ഷേ വേറൊരു മലക്ക് പറഞ്ഞു, ഈ മനുഷ്യനിൽ നിന്ന് ഓരോ ദിവസവും ആകാശത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്ന അമൽ ഉയർന്നു വരാറുണ്ട്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ അമൽ, സ്വീകാര്യോഗ്യമായ അമൽ ആകാശത്തിലേക്ക് ഉയർത്താറുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, നല്ല കർമ്മങ്ങൾ അള്ളാഹു ഉയർത്തി മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കും, വലിയ സന്തോഷം ആ വിഷയത്തിൽ ഉണ്ടാകും. അപ്പോൾ മറ്റൊരു മലക്ക് പറഞ്ഞു, ശരിയാണ് ആ പറഞ്ഞത്. ഗൈറ അന്ന തഅതഹു മൗഖൂഫത്തുൻ മുന്ദുസനാ, പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഒരു കൊല്ലമായിട്ട് ഇപ്പോ അമലുകൾ മുകളിലേക്ക് ഉയർത്തപ്പെടാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ദുആഇന് ഉത്തരം കിട്ടാതെ ആ ഒരു കൊല്ലവും മഹാനവറുകൾ അങ്ങനെ കടിയാണ്. ലിമക്കാനി തമ്രത്തൈൻ, രണ്ട് കാരക്കയുടെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു. അത് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു മൂലയിൽ നിന്ന് കേൾക്കുകയാണ്. മലക്കുകൾ ഇബാദത്തിൽ ശുഗലായി. ഫജ്ർ വെളിവായ ഉടനെ തന്നെ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. അപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നേരെ മക്കയിലേക്ക് പുറപ്പെട്ടു. അവിടെ നേരത്തെ കച്ചവടം കാരക്ക വാങ്ങിയ ആളുടെ പീടികയുടെ അടുത്തെത്തി. അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനാണ് കച്ചവടം ചെയ്യുന്നത്. മഹാനവറുകൾ പറഞ്ഞു, കാന ഹാഹുന ശൈഖുൻ നബി ഉത്തംറ അൽ അമൽ അവൽ, കഴിഞ്ഞ കൊല്ലം ഇവിടെ കാരക്ക കച്ചവടം ചെയ്തിരുന്ന ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു, തന്റെ വാപ്പയാണ്. അന്നഹു ഫാറഖദ് ദുനിയാ, ആ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ ചരിത്രം വിശദീകരിച്ചു കൊടുത്തു. ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്ത ഫീഹില്ലി മിൻ നസീബി, ആ രണ്ട് കാരക്ക വാപ്പയില്ലാത്തത് കൊണ്ട് അനന്തര സ്വത്താണല്ലോ, എന്റെ വിഹിതം ഞാൻ ഒഴിവാക്കി തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സഹോദരിയും എന്റെ മാതാവുമുണ്ട്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വീട് ചോദിച്ചു. വീട്ടിലേക്ക് പോയി വാതിൽ മുട്ടി. ഒരു പ്രായം ചെന്ന ഉമ്മാമ വടിയും കുത്തിപ്പിടിച്ചു വന്നു. ആ ഉമ്മാമയോട് വിഷയം പറഞ്ഞപ്പോ ഉമ്മാമ ചോദിച്ചു, എന്തേ നിങ്ങൾ വന്നത്? ഞാൻ ഇങ്ങനെ രണ്ട് കാരക്കയുടെ വിഷയത്തിൽ വന്നതാണ്. നിങ്ങളെ ഭർത്താവിനോട് മുമ്പ് കുറച്ച് കാരക്ക വാങ്ങിയപ്പോ എന്റെ രണ്ട് കാലിന്റെ ഇടയിൽ രണ്ട് കാരക്ക ഞാൻ കണ്ടു. അത് ഈ വാങ്ങിയതിൽ പെട്ടതാണെന്ന് നിനക്ക് ഞാൻ എടുത്ത് ഭക്ഷിച്ചു. ബൈത്തുൽ മഖ്ദിസിലെത്തിയപ്പോ ആ രണ്ട് കാരക്കയുടെ ചൂരും ചുക്കാന്തിയും മണത്ത മലക്കുകൾ അവരെന്റെ ഇബാദത്തിനെ പറ്റി ഒരു കൊല്ലം അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ടില്ലെന്നും ആ കാലയളവിൽ ദുആഇന് ഇജാബത്ത് കിട്ടിയിട്ടില്ലെന്നും അറിയിച്ചപ്പോ സങ്കടത്തോടെ വന്നതാ, നിങ്ങൾ എനിക്ക് മാപ്പാക്കി തരണം. ഉമ്മ പറഞ്ഞു, അന്ത ഫീഹില്ലി മിൻ നസീബി, എന്റെ വിഹിതത്തിൽ നിന്നും ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. എനിക്കൊരു മകള് കൂടിയുണ്ട്. മകളെയും വിളിച്ചിട്ട് മഹാനവർകൾ പറഞ്ഞു, പൊരുത്തപ്പെടിച്ചു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പിന്നെ പോയിട്ട് അള്ളാഹുവിലേക്ക് ആദ്യമായി നടത്തിയ ദുആക്ക് ഉടനെ ഉത്തരം കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. സഹോദരന്മാരെ, ഇതാണ് സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങളും പറഞ്ഞത്. നീ
നീ ത്യാഗം ചെയ്ത് ജീവിക്കണം. ത്യാഗമെന്ന് പറഞ്ഞാൽ സമ്പത്ത് തീരെ ഇല്ലാതെയാകലല്ല, അവിഹിത മാർഗത്തിലൂടെ ശേഖരിക്കുന്ന ഒരു സമ്പത്തിനോടും നിന്റെ കൽബിൽ ഒരു ഇഷ്ടവും നീ കൊടുക്കരുത്, ഒരു ബന്ധവും നീ കൊടുക്കരുത്, ഒരു പ്ലാനിങ്ങും നീ ഉണ്ടാക്കരുത്. അങ്ങനെ ത്യാഗം ചെയ്ത് സമ്പത്തിനോട് നിനക്ക് ത്യാഗമുണ്ടായി. ത്യാഗം എന്ന് പറയുന്ന സുഹൃദ് എന്ന് പറയുന്ന മഹാസംഭവമായിട്ട് നീ ജീവിക്കണമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അതുകൊണ്ട് ജീവിതകാലം മുഴുക്കയും സാമ്പത്തിക ശുദ്ധീകരണം വരുത്തി പ്രാർത്ഥനക്കും വിവാദത്തിനുമുള്ള ആത്മീയമായ വശം നേടിയെടുക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലുഹു സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലാക്കി തരട്ടെ. എല്ലാവരും എണീറ്റ് ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടു മൂന്ന് മതുകെ ചൊല്ലി നമ്മൾ ദ്വാരക്കാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله. بلغ المدح في أوصافه فما بلغ بالغ من عشر ما أوتي بما في البالبال. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. طه قلبي مذ أتيت واديا نقف ما تابعا وداد طه تالي اللي تالي تال. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا سروادنا دنا يا الله. മഹാന്മാരായ ശുഹദാക്കളെ സവിധത്തിൽ ഞങ്ങൾ ഈ ഒത്തുകൂടിയതും പറഞ്ഞതും കേട്ടതും ഇരുന്നതുമെല്ലാം വലിയ കർമ്മമായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ട സർവ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെയും ദോഷങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ ഇൽമ് അധികരിപ്പിക്കണേ അല്ലാ. എല്ലാ തരം ഇൽമും നാഫിയാക്കി തരണേ റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, ധാരാളം സുഹൃദങ്ങൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമീന റബ്ബേ, സാമ്പത്തികമായ രംഗത്ത് ഞങ്ങൾക്കെല്ലാവർക്കും നീ ശുദ്ധി നൽകണേ അല്ലാ. സാമ്പത്തികമായ രംഗത്ത് ഞങ്ങൾ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. കഴിവിന്റെ പരമാവധി ഹലാലായത് സമ്പാദിക്കാനും അത് ഭക്ഷിക്കാനും സൂക്ഷിക്കാനും അതുപയോഗപ്പെടുത്തി കുടുംബം പോറ്റാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിർബന്ധമായും ഐച്ഛികമായും നീ കൽപ്പിച്ച വിഷയങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെയുള്ള നല്ല സമ്പത്തിലും നല്ല സമ്പാദ്യത്തിലും ഞങ്ങൾക്കെല്ലാവർക്കും ദുആ കൊണ്ട് ഞങ്ങൾ കടപ്പെട്ടവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, ഒരാളെ ഹഖും ഞങ്ങളെ പരടിയിലാക്കി ഞങ്ങൾ നീ മൗത്താക്കല്ലേ അല്ലാ. എല്ലാവിധ ഹക്കടപാടുകളും അർഹിച്ച സമയത്ത് വീട്ടാനുള്ള തൗഫീഖ് അതിന്റെ കരുത്തും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാ. രോഗം കൊണ്ട് വിഷമി
വിഷമിക്കുന്ന ധാരാളം സഹോദരി സഹോദരങ്ങളുണ്ട്. ശുഹദാക്കളെ ബറക്കത്തുകൊണ്ട് നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. അർഹമുറാഹിമീനായ റബ്ബേ, ശുഹദാക്കളെ തണലിലായി ഞങ്ങളെ എല്ലാ കാര്യത്തിനും നീ ഇസ്സത്തും ഹിമ്മത്തും മദദും ഏറ്റിയേറ്റി തരണേ അല്ലാ. അവസാന സമയം ആഖിബത്ത് നന്നായി പിരിയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഇൽമു നുകർന്നു തന്ന മാതാപിതാക്കൾ ഉസ്താദുമാർ, അതിന് കാരണക്കാരനായി വർത്തിച്ചവർ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാ. ജീവിക്കുന്നവർക്ക് ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ.